സഭയാം ദേവാലയം പണി ചെയ്തുയർത്തിടുവാൻ സ്വർഗം നിയോഗിച്ച സ്നേഹശില്പി രണ്ടാം ക്രിസ്തുവെന്ന നാമധാരി തിരുസഭയാം ദേവാലയം പണി ചെയ്തുയർത്തിടുവാൻ സ്വർഗം നിയോഗിച്ച സ്നേഹശില്പി രണ്ടാം ക്രിസ്തുവെന്ന നാമധാരി വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹസാക്ഷി ക്രൂശിതനെ വാരിപ്പുണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹസാക്ഷി ക്രൂശിതനെ വാരിപ്പുണർന്നു പട്ടുചേലകൾ ആത്മനാഥനായി നീ ദൂരെ എറിഞ്ഞു ആഡംബരത്തിൻ്റെ പട്ടുചേലകൾ ആത്മനാഥനായി നീ ദൂരെ എറിഞ്ഞു ദാരിദ്ര്യം എന്നും നിൻ പ്രിയവധുവായി തീർന്നു നഗ്നപാദനായി എങ്ങും നീ നടന്നു ദാരിദ്ര്യം എന്നും നിൻ പ്രിയവധുവായി തീർന്നു നഗ്നപാദനായെന്നും നീ നടന്നു വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹസാക്ഷി ക്രൂശിതനെ വാരിപ്പുണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി സ്നേഹസാക്ഷി ക്രൂശിതനെ വാരിപ്പുണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ ചന്ദ്രതാരങ്ങൾ സോദരങ്ങളാ പ്രകൃതി തൻ മധ്യസ്ഥനായി ചരിച്ചു സൂര്യചന്ദ്രതാരങ്ങൾ സോദരങ്ങളാ പ്രകൃതി തൻ മധ്യസ്ഥനായി ചരിച്ചു സൃഷ്ടികളിൽ സൃഷ്ടാവിൻ മഹത്വം ദർശിച്ചു സമാധാന സുവിശേഷം നീ പകർന്നു സൃഷ്ടികളിൽ സൃഷ്ടാവിൻ മഹത്വം ദർശിച്ചു സമാധാന സുവിശേഷം നീ പകർന്നു വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹസാക്ഷി ക്രൂശിതനെ വാരിപ്പുണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ വിശുദ്ധനാം ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹസാക്ഷി ക്രൂശിതനെ മാറിപ്പുണർന്നു നീ ചൊല്ലി എന്റെ ദൈവമേ എന്റെ സർവസ്വമേ തിരുസഭയാം ദേവാലയം പണി ചെയ്തുയർത്തിടുവാൻ സ്വർഗം നിയോഗിച്ച സ്നേഹശില്പി രണ്ടാം ക്രിസ്തുവെന്ന നാമധാരി തിരുസാം ക്രിസ്തുവെന്ന നാമധാരി രണ്ടാം ക്രിസ്തുവെന്ന നാമധാരി
ரன்றாம் கிறிஸ்துவென்ன நாமனானே.
ആത്മീയമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ
ക്രിസ്തു ജ്യോതി കപ്പൂഷ്യൻ പ്രൊവിൻസിനെ ഏൽപ്പിച്ചു. 2005 ജൂലൈ 31 ഞായറാഴ്ച ഗവർണർ ഫാദർ അഗസ്റ്റിൻ എടക്കളത്തൂർ കപ്പൂഷ്യൻ വികാരിയായി സ്ഥാപനമേറ്റു. റെവറൻഡ് ഫാദർ ബിജു ചൂരപ്പാട് വികാരിയായിരിക്കുമ്പോഴാണ് ഇടവകയുടെ ലാഞ്ച് കമ്മിറ്റി 20/4/2009 ജലീൽ ജിമലമെന്ന് ദോരം ചെയ്യും സ്ഥലത്തിന് വേണ്ടി അപേക്ഷ നൽകുന്നത്. സിറോ മലബാർ മിഷൻ ഒരു രൂപതയായി വളരുവാൻ വേണ്ടിയുള്ള ബഹുമാനപ്പെട്ട ഇടശ്ശേരിയച്ഛന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുവാൻ ദിൽഷാദ് കാരൻ സിറോ മലബാർ വിശ്വാസികൾ മിഷനോടൊപ്പം നിലയുറപ്പിച്ചു എന്നത് ചരിത്ര സത്യം. 2012 മാർച്ച് 6 ഫരീദാബാദ് രൂപത നിലവിൽ വന്നു. രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി അഭിമന്യ ആർച്ച് ബിഷപ്പ് കുരിയാക്കോസ് ഭരണികുളങ്ങര പിതാവ് സ്ഥാനം വെച്ചു. 2012 അവസാനത്തോടെ ദിൽഷാദ് പിതാവ് ഫൊറോനയായി ഉയർത്തി. ദിൽഷാദ്കാരൻ ഇടവക രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടയോടൊപ്പം അണിനിരുന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വികാരിയായി ഇടവകയെ നയിക്കുന്ന 2013 ജിഡിയെ എല്ലാവിധ അന്വേഷണങ്ങളും പൂർത്തിയാക്കി ദേവാലയത്തിനുള്ള സ്ഥലം ജലഗി സീതമർബാർ മിഷന്റെ പേരിൽ സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് അനുവദിക്കുവാൻ തത്വത്തിൽ അംഗീകാരം നൽകി. 2500 പരം വിശ്വാസികളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെയും ജിഡിഎ ഓഫീസിൽ സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരമായി കയറിയിറങ്ങി അധ്വാനിച്ചതിന്റെയും ഫലമായി 20/5/2014 ജലീ ജീവിതത്തിന്റെ ദോലി ദിൽഷാദ് കൊറോണ പള്ളിക്കായി സ്ഥലം അനുവദിച്ചു. ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയായ ജലീ ചെറിയ സീതമലബാർ മിഷന്റെയും ഫരീദാബാദ് രൂപതയുടെയും ചരിത്രത്തിൽ ആദ്യമായി സർക്കാരിൽ നിന്നും ദേവാലയ നിർമ്മാണത്തിനായി സ്ഥലം ലഭിച്ചു എന്നുള്ളത് വലിയ നേട്ടവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഫാദർ നിതേഷ് ഞാനിക്കൽ, ഫാദർ പ്രിൻസ് ഭരതിൽ, ഫാദർ കുരിവിള മരോട്ടിക്കൽ എന്നിവരും ഈ ഇടവക സമൂഹത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. ബഹുമാനപ്പെട്ട ഫാദർ കുരിയൻ MST വികാരിയായിരിക്കുമ്പോൾ 2014 നവംബർ 13 ഞായറാഴ്ച ലോകദാദേശം ആർച്ച്ബിഷപ്പ് അഭിമന്യമാർ കുറിയാക്കോസ് ഭരണികുളങ്ങര പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട ഡേവിസ് കളിയേറ്റുപറമ്പിലച്ചൻ വികാരിയായതിനു ശേഷം 2014 മാർച്ച് 5 ബഹുമാനപ്പെട്ട ജോസ് ഇടശ്ശേരി അച്ഛന്റെ പ്രാർത്ഥനാ ശുശ്രൂഷയോടെയാണ് നിർമ്മാണ പണികൾ ആരംഭിച്ചത്. ദേവാലയത്തിന്റെ സ്ട്രക്ചർ ഫാദർ ഡേവിസ് അച്ഛന്റെ കാലത്ത് പൂർത്തിയായിരിക്കുന്നു. വൈദിക ഭവനവും ദേവാലയത്തിന്റെ ബാക്കിയുള്ള പണികളും എല്ലാം പൂർത്തിയാക്കുവാൻ ദൈവം നിയോഗിച്ചത് ഇപ്പോഴത്തെ വികാരിയും രൂപതയുടെ ജുഡീഷ്യൽ വികാരിയുമായ ബഹുമാനപ്പെട്ട മാർച്ച് പാലമുറ്റമച്ചനെയാണ്. ഇടവക സമൂഹത്തിന്റെ പ്രാർത്ഥനയുടെയും നിർലോഭമായ സഹകരണത്തിന്റെയും ഫലമായി ദേവാലയത്തിന്റെ പണികൾ പൂർണ്ണതയിലേക്ക് എത്തിത്തീർക്കുന്നു. ഡിഡിയിൽ നിന്നും സ്ഥലം സ്വീകരിക്കുന്നതിന് വേണ്ടിയും ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയും അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത നല്ലവരായ എല്ലാവരോടും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, കൈക്കാരന്മാർ, പള്ളി നിർമ്മാണ കമ്മിറ്റി മെമ്പർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സംഘടനാ ഭാരവാഹികൾ, തൊഴിലാളികൾ, സാമ്പത്തികമായി സഹായിച്ചവർ, ഇടവകയിലെ മുൻവികാരിമാർ, ഇടവകയിൽ നിന്നുള്ള വൈദികർ, സന്യസ്തർ, മൺമറഞ്ഞു പോയ നമ്മുടെ ഇടവക അംഗങ്ങൾ എന്നിവരെയെല്ലാം നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മലമുകളിൽ പണിതുയർത്തപ്പെട്ട ദീപസ്തംഭം പോലെ അനേകം പ്രകാശവും വഴിപിളക്കമാക്കുവാൻ ഈ പുതിയ ദേവാലയം പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമന്യ പിതാവിനോടൊപ്പം സഹകാർമികരും പ്രദക്ഷിണമായ മധുവകയിലേക്ക് ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വെളിയിലേക്ക് നിന്ന് ഗായക സംഘത്തോടൊപ്പം പ്രവേശന ഗാനം ആലപിക്കാം.
ചിലരൊക്കെ നേർച്ചയായിട്ട് വന്ന് പള്ളി ക്ലീൻ ചെയ്യുകയും
അച്ഛ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന് ചെയ്യുന്ന വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പള്ളിയൊക്കെ വന്ന് ക്ലീൻ ചെയ്യാനും പള്ളിയുടെ അകം വന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചതൊരു ഇതൊരു പുണ്യ പ്രവൃത്തിയാണ്. ഒത്തിരി സന്തോഷം തോന്നി നമ്മുടെ ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6:11-13 തിരുവചനങ്ങളില് കർത്താവ് വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു, സോളമന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ, ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇവിടെ ഇന്ന് ഈ ദേവാലയം കൂദാശ ചെയ്ത് പ്രത്യേകമായിട്ട് അഭിവന്യ പിതാവ് പ്രതിഷ്ഠിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഈ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് ഇവിടെ ഈ ഭവനത്തിൽ വസിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മള് പ്രത്യേകമായിട്ട് വേർതിരിച്ച് മാറ്റിവെക്കപ്പെട്ട സ്ഥലമായിട്ട് മാറുകയാണ് ഈ ഭവനം. ഈ സന്തോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട്. നമ്മുടെ അച്ഛന്മാര് മുമ്പുണ്ടായിരുന്ന വികാരി അച്ഛന്മാരിൽ ഒന്ന് രണ്ടു പേര് പറഞ്ഞു, മാട്ടിനച്ഛനാണ് ഈ ഇത് വെഞ്ചിരിപ്പൊക്കെ ചെയ്യാനായിട്ട്, പള്ളി വെഞ്ചിരിപ്പ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയത്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. 2011 ഞാൻ കരവൾബാഗില് മിഷനായിരുന്ന സമയത്ത് അടിശേരിച്ചിന്റെ കൂടെ സേവനം ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ നിന്ന് ദിൽഷാദ് കടലിൽ നിന്ന് 1-2 സ്ഥിരമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്, നമ്മുടെ ഈ ലാൻഡിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് വന്ന് ലെറ്ററൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത് ഞാൻ കാണുകയും അതുപോലെ 1-2 ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു നമ്മുടെ സൊസൈറ്റിയുടെ ഇല്ലാതിരുന്ന സമയത്ത്. പിന്നീട് 2016 ഞാൻ റോമിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ പിതാവിന്റെ കൂടെ ഇവിടെ കല്ലിടാനായിട്ട് ഞാൻ വന്നതും ഇപ്പോഴും ഓർക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല, കല്ലിടുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പിതാവിന്റെ കൂടെ. ഇന്ന് ഒത്തിരി സന്തോഷത്തോടുകൂടെ നിങ്ങളെല്ലാവരും ആയിരിക്കുമ്പോൾ ഇവിടെ വികാരിയായിട്ട് സേവനം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ തന്നെയാണ്. നമുക്കറിയാം ഇന്ന് ഈ മനോഹരമായിട്ടുള്ള ദേവാലയം അതുപോലെ പ്രത്യേകമായിട്ട് അൾത്താര ഇതെല്ലാം ഡിസൈൻ ചെയ്തതൊക്കെ പിതാവ് തന്നെയാണ്. പിതാവിന്റെ എത്ര മനോഹരമായിരിക്കുന്ന അൾത്താരയാണ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം. ഇത്രയും മനോഹരമായിട്ടുള്ള അൾത്താര പിതാവിന്റെ മനസ്സില് ഉയർക്കൊണ്ട പ്ലാനാണ്. അതുപോലെ തന്നെ ഓരോ സമയവും ഇതിന്റെ പണിയുടെ ഓരോ സമയവും ഓരോ ഘട്ടത്തിലും പിതാവ് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി നമ്മളെ നയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ പിതാവ് ഓടി വരും, ഏതെങ്കിലുമൊക്കെ സമയത്ത് ഓടി വന്ന് പള്ളിയിൽ പണിയൊക്കെ കണ്ടിട്ട് പിതാവ് തിരിച്ചു പോകും, എന്നിട്ട് ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുമായിരുന്നു. പിതാവിന്റെ ആ സ്നേഹവും വാത്സല്യവും തന്റെ മക്കളോടുള്ള തന്റെ രൂപതയിലെ വലിയൊരു സമൂഹമായിട്ടുള്ള ഈ ദിൽഷാദ് ഗാർഡൻ ഇടവയോടുള്ള സ്നേഹവും ഒക്കെയാണ് അത് കാണിക്കുക. പ്രിയപ്പെട്ടവരെയും നമുക്ക് ഒത്തിരി സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ സ്വാഗതം നൽകി ഈ വേദിയിലേക്ക് നമുക്ക് ഈ ഫംഗ്ഷനിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കൈയടിച്ച് പിതാവിനെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ മോൺസിഞ്ഞോർ ജോസ് വെട്ടിക്കൽ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്, സഹകാർമികനായിട്ടും ആർച്ച്ഡീക്കനായിട്ടും നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ എപ്പോഴും അന്വേഷിക്കുമായിരുന്നു എന്നോട്, പള്ളിപണി എന്തായി, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും ചോദിക്കുമായിരുന്നു അച്ഛൻ. അച്ഛന്റെ സ്നേഹത്തിനും വാത്സല്യത്തിനും നിർദ്ദേശങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ വിശുദ്ധ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹകാർമികരായിട്ട് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ നേരത്തെ വികാരിമാരാണ്.
മധ്യച്ഛനുണ്ട്. മധ്യച്ഛന്റെ സമയത്താണ് നമ്മുടെ പള്ളി ഈ ഇതിനു വേണ്ടിയിട്ട് സ്ഥലത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന്റെ അവസാന ഘട്ടത്തിലാണ് അച്ഛൻ ഇവിടെ നിന്ന് സ്ഥലം മാറി പോവുക. പിന്നീട് വരുന്നത് നമ്മുടെ കുര്യനച്ഛൻ. കുര്യനച്ഛന്റെ സമയത്ത് കുര്യനച്ഛന്റെ സമയത്താണ് പള്ളി പണിക്ക് തുടക്കം കുറിക്കുന്നതൊക്കെ. ഈ രണ്ട് വികാരി അച്ഛന്മാരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ കൂടെയുള്ളത് ഒരാൾ പ്രൊവിൻഷ്യലാണ്, ഒരാൾ റീജിയണൽ സുപ്പീരിയറാണ്. പ്രൊവിൻഷ്യൽ അച്ഛൻ കപ്പുവച്ചൻ സഭയുടെ ഇവിടുത്തെ ഡൽഹി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലാണ് ബിനോയ് അച്ഛൻ. ബിനോയ് അച്ഛൻ ഇവിടെ അസിസ്റ്റന്റ് ആയിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. കുറച്ചുനാൾ അസിസ്റ്റന്റ് ആയിരുന്നു. അച്ഛനെപ്പോഴും സഹായിക്കാനൊക്കെ ആയിട്ട് വരുമായിരുന്നു. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷച്ചൻ, സഭയുടെ ഇവിടുത്തെ റീജിയണൽ സുപ്പീരിയറാണ്, ഡെലഗേറ്റാണ്. അച്ഛനെയും അച്ഛനെപ്പോഴും നമ്മൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ സഹായിക്കാനായിട്ടുണ്ട്. നമ്മുടെ പരിപാടികൾക്ക് എപ്പോഴും കൂടെയുള്ള അച്ഛനാണ്. ഏറ്റവും സ്നേഹത്തോടെ സന്തോഷച്ചനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടെയുള്ള നേരത്തെ സേവനം ചെയ്ത, കുറച്ചുനാൾ സേവനം ചെയ്ത വട്ടക്കുഴി അച്ഛനുണ്ട്. അതുപോലെ മറ്റച്ഛന്മാരാരുമില്ല, കൊച്ചച്ഛന്മാർ വേറെ ആരുമില്ല. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ലാറ്റിൻ പാരിഷ് നമ്മുടെ സെബാസ്റ്റ്യൻ ഇറവിയുടെ വികാരിയായിട്ടുള്ള ജോർജ് എബ്രഹാം അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛനെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എഴുതുകയിൽ സേവനം ചെയ്യുന്ന മറ്റച്ഛന്മാരുണ്ട്. സിജോ അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അച്ഛന്മാരെയും ജോർജ് അച്ഛൻ കുടുംബ ഫോറയുടെ വികാരിയായിട്ടുള്ള ജോർജ് അച്ഛനെയും മറ്റച്ഛന്മാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ അഖിലച്ഛൻ, നേരത്തെ വികാരിയായിരുന്ന അഖിലച്ഛനും നമ്മോട് കൂടെയുണ്ട്. അഖിലച്ഛനെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള അച്ഛനും ഉമ്മനച്ഛനും ഉണ്ട്. അതുപോലെ മലങ്കര ഇവിടുത്തെ സമൂഹത്തിന്റെ ചാർജായിട്ടുള്ള അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ബിന്നിയച്ഛൻ, ബിന്നിയച്ഛനെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ട്, പല സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള. പാലം പ്രൊവിൻഷ്യലോ സിംഗ് പ്രൊവിൻഷ്യലുണ്ട്. അതുപോലെ നമ്മുടെ എസ് എച്ച് സിസ്റ്റേഴ്സ് കൗൺസിലർ വന്നിട്ടുണ്ട്, സിസ്റ്റർ ജെസ്സി. അതുപോലെ മറ്റ് സിസ്റ്റേഴ്സ്, പല സ്ഥലങ്ങളിൽ നിന്ന് സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. മദർ തെരേസ നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ടി ഈ വർഷങ്ങളിലൊക്കെ കുർബാന ചൊല്ലി നമ്മുടെ ഹോളില് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന, കുർബാന ചൊല്ലാനായിട്ട് സഹായിച്ചുകൊണ്ടിരുന്ന സിസ്റ്റേഴ്സ്, മദർ തെരേസ സിസ്റ്റേഴ്സിനെയും അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ സന്യസ്തരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ മറ്റ് ഇടവുകളിൽ നിന്നും മറ്റ് സമൂഹങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിലെ ദൈവത്തിന്റെ സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിത്യപ്രകാശമായ ഈശോ, ഇടവകയ്ക്കും ഇടവക സമൂഹത്തിനും ഈ പ്രദേശത്തെ നാലാചാരിപദസ്ഥരായ എല്ലാവർക്കും ദൈവിക വെളിച്ചം പകരട്ടെ എന്ന പ്രാർത്ഥനയോടെ മുഖ്യ കാർമ്മികനായ അഭിവന്ദ്യ മാർ കുര്യാക്കോസ് ബറാനിക്കുളങ്കര പിതാവിനോടൊപ്പം ബഹുമാനപ്പെട്ട മൺസിനിയർ ഗാരി അച്ഛൻ, ജനറൽ ബ്രിഗേഡിയർ ജനറൽ ജോസ് അച്ഛൻ,
വികാരി മാർച്ചൻ ഭാരതമച്ചൻ, ഫാദർ കുര്യൻ MST, സിസ്റ്റർ മാഗി SH, മിസ്സസ് മിഷ ജോസ്, മിസ്റ്റർ ബാബു തോമസ്, മിസ്റ്റർ വർഗീസ് എല്ല, മിസ്റ്റർ പൗലോസ് AV എന്നിവർ ദീപം തെളിഞ്ഞു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അറിയിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നറിയിച്ചതിനുശേഷം ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനും ഇതിലെ നിവാസികൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. ഇവിടെ പരികരണം ചെയ്യപ്പെടുന്ന
അവിടുത്തെ അവിശുദ്ധന്റെ തിരുശരീരങ്ങളുടെ രഹസ്യങ്ങൾ വഴി അങ്ങയുടെ രാസയുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീയും. വചനത്താരെല്ലാം സൃഷ്ടിക്കുകയും
വചനധനിയായ അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ രക്ഷാകരമായ വചനം ഉൾക്കൊള്ളുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം ഈ ദേവാലയത്തിന്റെ ജീവിതത്തിൽ ദേവാലയത്തിൽ ശാന്തിയും സമാധാനവും പ്രകാശവും പകരട്ടെ. സ്നേഹനിർഭരമായ ജീവിതത്തിന് ഈ ഇടവയിലെല്ലാ അംഗങ്ങളെയും അങ്ങേ ശക്തരാക്കണമേ. സ്നേഹനിർഭരമായ ജീവിതത്തിന് ഈ വിശുദ്ധ വചനങ്ങൾ ഇവർക്ക് പ്രചോദനമരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് വിശുദ്ധ ഗ്രന്ഥ വായനയുടെ സമയമാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമായി മൂന്ന് വായനകളാണ് നാം ശ്രവിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നും 40:17-38 വരെയുള്ള ദിവസങ്ങളാണ്. ദൈവസാന്നിധ്യത്തിൽ പ്രതീകമായ സമാഗമ കൂടാരം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും അത് എപ്രകാരം ക്രമപ്പെടുത്തണം എന്നതിനെ കുറിച്ചും ദൈവം മോശയോട് അരുളി ചെയ്യുന്ന വചനഭാഗമാണ് ഒന്നാം വായനയിലൂടെ നാം ശ്രമിക്കുക. എന്റെ സഹോദരരെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 40:17-38 വരെ തിരുവചനങ്ങൾ. പിതാവേ, ആശീർവദിച്ചാലും. രണ്ടാം വർഷം 1st month 1st day കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം ഉയർത്തി അതിന്റെ പാദപുടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അരികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന്റെ വികാരം ഒരുക്കി, വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു, തണ്ടുകൾ പേടകത്തോട് കടുപ്പിച്ചു, പേടകത്തിനു മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു, അത് തിരശീല കൊണ്ടും മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കുവശത്തായി യവനികയ്ക്ക് വഴിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശക്കെതിരായി ശ്രീകോവിലിന്റെ തെക്കുവശത്ത് വിളക്കുകാൻ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വച്ചു. സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ശാളന പാത്രം വെച്ച് അതിൽ ശാളനത്തിനുള്ള വെള്ളമൊഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളന കർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി, അങ്കണ കവാടത്തിൽ യവനികയിട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുവാനും കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു, രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. Yeah.
സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് ഒഴിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളത് എന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണതാം എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. സഹോദരനെ,
ദൈവമേ, അങ്ങയുടെ കാരുണ്യതാരം, അങ്ങയുടെ കൃപാവര സഹായതാരം എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ വലിയ പീഠത്തിന്റെ ഉപകാഴ്ചയ്ക്കുള്ള നിർമ്മല പ്രവർത്തി പ്രാർത്ഥനകളാകുന്ന കാഴ്ചകൾ സമർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. പരിശുദ്ധവും ജീവദായകമായ രഹസ്യങ്ങളുടെ പരിഹരണത്തിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും സ്തുത്യർഹമായ അങ്ങയുടെ തൃത്വത്തിന്റെ ആരാധനയ്ക്കുമായി ഈ ബലിപീഠത്തിന്റെ കുദാശ പൂർണ്ണമാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങ് മനുഷ്യനിർമ്മിതങ്ങളായ ആലയങ്ങൾക്കോ ആകാശങ്ങൾക്കോ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധം അഭിനിമേയനും അഗ്രാഹ്യനുമാകുന്നു. എങ്കിലും ബലഹീനരായ ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഈ ഭൂമിയിൽ അങ്ങ് ഈ ഭവനം ഞങ്ങൾക്ക് നൽകിയല്ലോ. കരവേലയല്ലാത്തതും വലുതും പൂർണവുമായ ഭവനം അങ്ങ് സ്വർഗത്തിൽ ഞങ്ങൾക്ക് ആയസജ്ജമാക്കുകയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ എല്ലാവർക്കും മുൻപേ ഞങ്ങൾക്ക് വേണ്ടി അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങയുടെ ബഹുമാനത്തിനുള്ള ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്ന ആലയങ്ങളിൽ വസിക്കുന്നതിന് കൃപാപൂർവം അങ്ങേ തിരുമനസ്സായി. കർത്താവേ, ഞങ്ങളിപ്പോൾ അങ്ങയോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. മൂശ വഴി ആദ്യ കൂടാരത്തെ അങ്ങ് വേർതിരിക്കുകയും സ്ലേമോൻ വഴി സഹിയോനിലെ ആലയത്തെ സജ്ജമാക്കുകയും അങ്ങയുടെ അനുഗ്രഹീത സഭയെ വിശദീകരിക്കുകയും ചെയ്തതുപോലെ അങ്ങയുടെ ബഹുമാനത്തിനായി പണിയപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തെയും വേർതിരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഈ മനോഹരമായ സ്ഥലം അങ്ങയുടെ വാസസ്ഥലമായി തീരട്ടെ. അങ്ങയുടെ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകമായ രഹസ്യങ്ങൾ ഇവിടെ പരിഗ്രഹണം ചെയ്യപ്പെടട്ടെ. നിർമ്മല മനസാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവ അനുഷ്ഠിക്കുന്നവർക്ക് കടങ്ങളുടെ വൃത്തി ലഭിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ആരാധനയും പുകഴ്ചയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ അകജാതനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിലും ജീവിക്കുന്നവനും ജീവദായകനുമായ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും ഞങ്ങൾ വിളിച്ച് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. എന്റെ നാമം അനുസ്മരിക്കുന്ന എല്ലായിടത്തും നിന്റെ പക്കൽ വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അങ്ങയുടെ പ്രബോധനവും വാഗ്ദാനവും അനുസരിച്ച് കർത്താവെ, ഇപ്പോൾ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്ന എളിയവരായ ഞങ്ങളിലും അങ്ങയുടെ ഈ വാഗ്ദാനം പൂർത്തീകരിക്കണമേ. ഞങ്ങളുടെ പക്കലേക്ക് കാരുണ്യപൂർവ്വം എഴുന്നള്ളി വന്ന് ഈ ദേവാലയത്തെ അങ്ങയുടെ കൃപയാൽ ആശീർവദിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ ഇതിനെ വിശദീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇതിന്മേൽ ആവസിക്കട്ടെ. അങ്ങയുടെ ദൈവത്വം ഇതിൽ വാസം ഉറപ്പിക്കട്ടെ. അങ്ങയുടെ കർത്തൃത്വം ഇതിൽ ബഹുമാനിക്കപ്പെടട്ടെ. അങ്ങയുടെ കൃപ ഇതിലെന്നും വിശ്രമം കൊള്ളട്ടെ. അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും ഓർമ്മയ്ക്കായും ഇതിൽ അർപ്പിക്കപ്പെടുന്ന ബലികളും കാഴ്ചകളും അങ്ങയുടെ ദാസരുടെ രക്ഷയ്ക്കും നാഥനായ അങ്ങയുടെ സന്തോഷത്തിനും ദൈവമായ അങ്ങയുടെ സംപ്രീതിക്കും ഉപകരിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, അങ്ങയിൽ നിന്നുള്ള ശക്തിയാലും പിതാവായ ദൈവത്തിന്റെ സംപ്രീതിയാലും പരിശുദ്ധാത്മാവിന്റെ സംസർഗത്താലും ഭീതിജനകവും ദൈവികവുമായ ഈ തൈല ശുദ്ധീകരണത്തിലൂടെ ഞങ്ങളുടെ കരങ്ങൾ വഴി അങ്ങ് പൂർത്തിയാക്കണമേ. ഇതുവഴി ഞങ്ങൾ പരിശുദ്ധ പരിപൂർണ വിശുദ്ധി പ്രാപിക്കട്ടെ. പാപമോചനത്തിനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വലിയ പീഠം അങ്ങയുടെ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെയും മർത്യരുടെ കടങ്ങളുടെ പൊടുതിക്കും പാപങ്ങളുടെ മോചനത്തിനും സ്തുത്യർഹവും പരിശുദ്ധവുമായ അങ്ങയുടെ രഹസ്യങ്ങളുടെ ബലി അർപ്പിക്കുന്നതിനും അത് നിർമ്മലമായും വിശുദ്ധമായും യോജ്യമായും അർപ്പിക്കപ്പെടുന്നതിനും ഞങ്ങൾ പ്രാപ്തരാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ അങ്ങയെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരണത്തിനും ജീവിക്കുന്നവനും പരിശുദ്ധനും ജീവദായകനുമായ റൂഹാക്യം സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവ് അഭിഷേകം ചെയ്യുന്ന കർമ്മമാണ് ഇപ്പോൾ. അതിന്റെ പിതാവ് വിശുദ്ധ കാര്യത്തിന്റെ പാത്രം ഇടതുകൈയിൽ പിടിച്ചുകൊണ്ട് വലതുകൈയുടെ വിരലുകൾ മൂന്ന് തൈലത്തിൽ മുഖിയ ശേഷം പീഠത്തിന്റെ മേൽവശത്ത് മധ്യത്തിൽ തിരികുന്ന സ്ഥലത്ത് കുരിശ് വരച്ചുകൊണ്ട് ചൊല്ലുന്നു. ജീവദായകമായ രഹസ്യങ്ങളുടെ പരിഹരണത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റോസ്മാ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ദൈവമേ, രക്ഷയുടെ അടയാളമായ ഈ കുരിശുരൂപം ആശീർ
ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ലോകത്തിന്റെ ജീവനുമായ മിശിഹായുടെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ അടയാളത്താൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സജീവമായ സ്മരണം ഞങ്ങളിൽ നിലനിർത്തുകയും നിലനിർത്തുവാൻ ഈ രൂപം ഞങ്ങളെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാ കാൽവരിയാഗത്തിനോർമ്മയുവാൻ. ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും കഴുത്താരമുന്നിലണയാഗത്തിനോർമ്മയുമാ. നിരനിരയായി നിൽക്കാ പ്രാർത്ഥനയെ തേറ്റു ചൊല്ല, കുർബാന ഗീതങ്ങൾ പാടാ, ഒരേ സ്വരത്തിലൊന്നായി ഹൃദയങ്ങളെ കഴുകിയിടുവാൻ വരുവിൻ വിശുദ്ധ ജനമാകാൻ. ഹൃദയങ്ങളെ കഴുകിയിടുവാൻ വരുവിൻ വിശുദ്ധ ജനമാകാൻ. ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാ കാൽവരിയാഗത്തിനോർമ്മയുമാ. വരി വരിയായി നമ്മൾ കുർബാനപ്പമുൾക്കൊള്ളേശുവിൻ ദിവ്യ വിരുന്ന് ഹൃദയത്തിലേറ്റുവാങ്ങ. ഒരു വനമോടെ ഒരു ഗണമായി ബലിതൻ ഊർ
പൂർണത നുകർനീളം ഒരു മനമോടെ ഒരു ഗണമായി ബലിതൻ പൂർണത നുകർനീളം ഇതാ പള്ളിമണികൾ മുഴങ്ങി ഇതാ ദേവാലയം ഒരുങ്ങി അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും ദേവാലയത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ദേവാലയത്തിന്റെ പരിസരം മുഴുവൻ വിശുദ്ധ ജൈവം വിശുദ്ധ ജലം പ്രതിച്ച് വിശദീകരിക്കുന്ന ശുശ്രൂഷയാണ്. സംഘധാർമ്മികർ പുറത്തേക്കിറങ്ങി ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലും വിശുദ്ധ ജലം തളിച്ച് വിശദീകരിക്കുന്നു. ും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സംരക്ഷിതരുമാകട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മറ്റ് സഹോദര വൈദികരെ, സഹകാർമികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ ഇടവകയിലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇടവകാംഗങ്ങളെയും വത്സല കുട്ടികളെ, ഇത്ര മംഗളകരമായിട്ടുള്ളൊരു കർമ്മം കഴിഞ്ഞ് നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സം പറഞ്ഞോണം ആ ഒരു സന്തോഷവും സംതൃപ്തിയും ചരിതാർത്ഥ്യവുമൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ദിൽഷാദ് ഗാർഡൻ ഇടവകയുടെ ദീർഘനാളത്തെ ഒരു സ്വപ്ന സാഫല്യത്തിന്റെ നിമിഷങ്ങളാണ്. ഞാൻ 2012 ഇവിടെ വരുന്ന കാലഘട്ടം തുടങ്ങി കേൾക്കുന്നതാണ് നമുക്കൊരു പള്ളി വേണം, അതിനു വേണ്ടിയിട്ട് സ്ഥലത്തിന് അപ്ലൈ ചെയ്തിട്ട് കുറേ നാളുകളായി. നമുക്ക് അത്രയും വേഗത്തിൽ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ പൂർത്തീകരിച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാലും പള്ളിപ്പണി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങൾ റെഡിയാണ് എന്നുള്ള ആഗ്രഹം. 2005 എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് മുൻപ് തന്നെ വടക്കുമാണച്ചന് കാലത്ത് തുടങ്ങി ഒത്തിരിയേറെ ആളുകളെ ഇടതിക്ക് വസിക്കുന്ന സീറോ മലബാർ മക്കളുള്ള ഒരു ഏരിയയാണ്. 2005 തുടങ്ങി നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ സ്പിരിച്വൽ കെയർ അല്ലെങ്കിൽ അജപാലനപരമായിട്ടുള്ള ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നത് കപ്പുച്ചൻ ഫാദേഴ്സാണ്. അതുവരെ സി ബ്ലോക്കിലെയും ഓസിയഫ് പ്ലോട്ടിലായിരുന്നു നമ്മുടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലമില്ലാതിരുന്നുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഇവിടെയുള്ള ലാറ്റിൻ പള്ളിയിലെ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നു. ഞാനും അവിടെ വന്ന് പല പ്രാവശ്യം ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്. I am happy to see the parish priest here. അങ്ങനെ ഈ ഇടവക സമൂഹം മുഴുവൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഈ ഇതിന്റെ പൂർത്തീകരണത്തിന്റെ നിമിഷങ്ങളില് എല്ലാവർക്കും ദിൽഷാദ് ഗാർഡൻ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമേ ഞാൻ ഒത്തിരിയേറെ അഭിനന്ദനങ്ങള് ഈ നിമിഷത്തിന്റെ അനുഗ്രഹങ്ങള് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഇപ്പോഴത്തെ കൈക്കാരന്മാര്, 3 ഉണ്ട്, കൈക്കാരന്മാർക്കും ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്മിറ്റി, ഫൈനാൻസ് കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. അതാത് കാലഘട്ടങ്ങളിലെ നമ്മുടെ ഇടവകയ്ക്ക് അജപാലനപരമായിട്ടുള്ള നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാര്, മുൻ വികാരിയച്ഛന്മാര് ഉണ്ട്, ചിലരൊക്കെ ഇവിടെ സന്നിഹിതരാണ്. മാത്യച്ഛനോടെ ഉണ്ട്, അന്ന് കൊച്ചച്ഛനായിരുന്ന ആനന്ദ് ബാറ്റ്ലി അച്ഛനോടെ ഉണ്ട്,
അഖിനച്ഛൻ ഇവിടെയുണ്ട്. ഞാൻ വരുമ്പോ ഇവർ രണ്ടുപേരുമായിരുന്നു വികാരിമാരെയും അതിനു മുമ്പ് അഖിനച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിപൂർവ്വം ഓർക്കുകയും അവർ ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾക്ക് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുകയും ചെയ്യുകയാണ്. നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് കപ്പച്ചൻ ഫാദേഴ്സ് നടത്തി തന്നിട്ടുള്ളത്. അവരുടെ പ്രൊൺഷാൾ അച്ഛൻ കൂടെയുണ്ട്. അന്നത്തെ പ്രൊൺഷാൾ ആയിരുന്നത് എനിക്ക് തോന്നുന്ന ഡൊമിനിക്കച്ചനായിരുന്നു. ഡൊമിനിക്കച്ചൻ അങ്ങനെ കപ്പച്ചൻ കാലഘട്ടം കഴിഞ്ഞിട്ട് 2012 നമ്മുടെ രൂപത വന്നതിന് ശേഷം നമ്മുടെ പാസ്റ്ററൽ റീസ്ട്രക്ചറിങ്ങിന്റെ ഭാഗമായിട്ട് രൂപതയിൽ നിന്ന് നിയമിക്കുന്ന വൈദികര് ഇതിന്റെ സാരഥ്യം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട കുര്യൻ കൊച്ചുണ്ടൽ അച്ഛന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പള്ളിപണി ഏതാണ്ട് ആരംഭിക്കുവാനായിട്ട് തുടങ്ങിയത്. അതിന്റെ അന്നത്തെ മീറ്റിംഗ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഞാനും വന്നിരുന്നു അരമനയിൽ നിന്ന്. കുര്യൻ അച്ഛൻ കൃത്യം ഓർക്കുന്നുണ്ടാവും. അന്ന് വളരെയേറെ ചർച്ചകൾക്ക് ശേഷം നമ്മൾ പ്ലാൻ ഫൈനലൈസ് ചെയ്യായിരുന്നു. 100% ഈ ഫൊറോന പള്ളിയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും ഈ ഇടവകാംഗങ്ങളുടെയും ആഗ്രഹത്തിനനുസരിച്ചൊരു പ്ലാനാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. അതിനനുസരിച്ച് അന്ന് തുടങ്ങിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ പള്ളിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അതാത് കാലങ്ങളിൽ അതുപോലെ തന്നെ ലാൻഡ് കമ്മിറ്റി ഈ ഡി ഡി യുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ ഒത്തിരിയേറെ ആളുകൾ ഇതിന് മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മുടെ ഇവിടെ ഈ ഇടവകയിലുള്ള സിസ്റ്റുകാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. സിസ്റ്റേഴ്സിന്റെ കാര്യം പറയുമ്പോൾ എം സി സിസ്റ്റേഴ്സിന് ഐ റിമെമ്പർ യു ഇൻ എ വെരി സ്പെഷ്യൽ വേ ആൻഡ് താങ്ക് യു ഫോർ യുവർ കൊളാബറേഷൻ ഡ്യൂറിംഗ് ദ പാസ്റ്റ് 1 or 2 years. ലാറ്റിൻ പാരിഷ് പ്രീസ്റ്റ്, ലാറ്റിൻ പാരിഷ്, ലാറ്റിൻ ആർച്ച് ഡയസിസുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒത്തിരി നാള് പഴക്കമുള്ളതാണ്. ഈ പരിസരത്തെ നമ്മുടെ അജവാറിന് ശുശ്രൂഷയ്ക്ക് ഇത്രയും നാള് അവർ ചെയ്ത എല്ലാ സഹകരണത്തിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഐ റിമെമ്പർ ഓൾ ദ സിവിൽ അതോറിറ്റീസ്, ദോസ് ഹു ഫെസിലിറ്റേറ്റഡ് ദ സാങ്ഷനിങ് ഓഫ് ദിസ് പ്ലോട്ട് ആൻഡ് ഏറ്റഡ് ദ പെർമിഷൻ for the construction of this building, all civil authorities including that of the DDA. നമുക്ക് ഇത്രയും നാളും ഒരു സ്വന്തമായിട്ടുള്ള ദേവാലയം ഇല്ലാതിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് വരുന്ന നമ്മെ സംബന്ധിച്ച് വലിയ ഒരു ദുരവസ്ഥയായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മളൊക്കെ നാട്ടില് എരിച്ചു വീഴുന്നത് തന്നെ നല്ല പള്ളി എല്ലാം സജ്ജീകരിക്കപ്പെട്ട ഇടവകളിലാണ്. പക്ഷേ ആഗോള സഭയിലെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് അത്ര വലിയ ദുരവസ്ഥയല്ല. നമുക്ക് ക്രമേണയുള്ള ഒരു പരിണാമ പ്രക്രിയയിലൂടെയാണ് സഭയുടെ വളർച്ച. അപ്പൊ കുറച്ചു നാൾ നമുക്ക് സ്ഥലമില്ലാത്തൊരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പരാതിപ്പെടേണ്ട കാര്യമില്ല. ഞാൻ 7 ആഫ്രിക്കയിൽ ജീവിച്ചപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ഞാൻ ഉപവാദിക്കുന്നത്. എന്റെ അവസാനത്തെ മാമോദീസ ഞാൻ നൽകിയത് 418 പ്രായമായവരാണ് അധികം പേര്. ഈ 418 കൊള്ളാവുന്ന ഒരു പള്ളി ആ രൂപതയിൽ ഇല്ലാത്തിട്ട് ഞാനൊരു മരത്തിന്റെ ചുവട്ടില് ഇത്ര മനോഹരമായ സമയാനിൽ തന്നെ അവിടെ ഇല്ലേ പാവപ്പെട്ട രാജ്യമാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നിട്ടാണ് അവരുടെ ഭാഷയിൽ നമ്മൾക്ക് പറഞ്ഞിരുന്നത്. ഇതുപോലെ തന്നെ സാർവത്രിക സഭയുടെ വിവിധ തലങ്ങളില് ഇതുപോലെ പരിമിതമായ സാഹചര്യങ്ങളിലാണെങ്കിലും അവരുടെ വിശ്വാസം പ്രഘോഷിക്കുവാനും ആരാധന അനുഷ്ഠാനങ്ങൾ നടത്തുവാനും സന്നദ്ധരായിട്ടുള്ള ഒത്തിരിയേറെ വിശ്വാസികള് നമ്മൾ ഭാഗമായിട്ടുള്ള ഈ സാർവത്രിക സഭയിലുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ ഇടവകയുടെ നമ്മുടെ രൂപതയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അതിർവരമ്പുകൾ കടന്ന് വിശാലമായി സാർവത്രിക സഭയുടെ തലത്തിലേക്ക് വന്ന് ചിന്തിക്കുമ്പോഴേ കുറച്ചും കൂടി ഒരു തുറവിയും സാർവത്രിക സഭയുമായിട്ടുള്ള ബന്ധം നമുക്ക് സ്ഥാപിച്ച് മനസ്സിൽ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഒരു ദേവാലയം പണിതുയർത്തുക വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയ ഐക്യം കൊണ്ടാണ്. കല്ലും ഇഷ്ടികയും സിമെന്റും കൂട്ടിച്ചേർത്ത് വെച്ചാല് ഒരു ദേവാലയം ഉണ്ടാവില്ല.
ഒരു ദേവാലയം പണിയുക വിശ്വാസികളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ്. എഫേസ്യർക്കുള്ള ലേഖനത്തിലെ 2:19-22 വാക്യങ്ങളെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അവിടെ പറയുക ഇങ്ങനെയാണ്, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ഇടവക സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയാണ്. നമുക്ക് ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഒരേ ഹൃദയ ഐക്യത്തിൽ കർത്താവിന്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചുകൂടി ദൈവസ്തുതികൾ ആരംഭിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് തമ്പുരാൻ നമുക്ക് ദേവാലയത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഒരു ദേവാലയത്തിന്റെ പ്രധാനമായിട്ടുള്ള രണ്ട് സ്തംഭങ്ങള് ദിവ്യകാരുണ്യവും ദൈവവചനവുമാണെന്ന് നമ്മൾ പറയുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏത് നേരത്താണെങ്കിലും കുർബാന സംബന്ധിക്കുവാനായിട്ട് നമ്മൾ വരുമ്പോ നമ്മൾ തമ്മിലുള്ള ഐക്യം ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് ശക്തിപ്പെടുത്തുവാനായിട്ട് കൂടുതൽ സാഹോദര്യത്തിൽ വളരുവാനായിട്ട് നമ്മെ അത് പ്രേരിപ്പിക്കണം. കാരണം ഈ ഇടവക, ഈ സമൂഹം, തിരുസഭ യേശുവിന്റെ മൗലിക ശരീരമായിട്ടുള്ള തിരുസഭയിലെ ഒരു ഭാഗമാണ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലാണ് ജീവൻ നിലനിൽക്കുക. പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിലെ സഭയാകുന്ന സൗധത്തെ പറ്റി പറയുക, യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ മൂലക്കല്ലിൽ പണിതുയർത്തിയിട്ടുള്ള വിശ്വാസികളെ ഒരുമിച്ച് ചേരുന്ന വിശ്വാസികളാകുന്ന സജീവമായിട്ടുള്ള ശിലകള് ഒരുമിച്ച് ചേർത്തിട്ട് ഉള്ള മൗലിക ശരീരം എന്നാണ്. യേശുവാണ് അടിസ്ഥാനം. അതിലെ ഓരോ ശിലകളും സജീവ ശിലകളെ ആ സമൂഹത്തിലെ അംഗങ്ങളാണ്. അങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം എന്നും എന്നും നിലനിൽക്കും. നമുക്ക് നല്ല ബിൽഡേഴ്സ് ആണത് പണിതത്. നമുക്ക് അവരോട് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര വർഷത്തെ ഗ്യാരണ്ടി ഇതിനുണ്ടെന്ന് ചോദിച്ചാല് ഇപ്പൊ 5 വർഷം കൊടുക്കുന്നവരുണ്ട്, 10 വർഷം കൊടുക്കുന്നവരുണ്ട്, ലൈഫ് ലോങ് ഗ്യാരണ്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ലൈഫ് ലോങ് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ എത്രയാ? നമുക്കൊരു സാമാന്യം പറയാൻ പറ്റും 100 വർഷം, 200 വർഷം കൂട്ടുക. പക്ഷെ 2000 വർഷമായിട്ട് തകർന്നടിയാത്തൊരു വലിയ മൗലിക ശരീരം, ഭവനം നമുക്കുണ്ട്. അതാണ് തിരുസഭ, അതാണ് യേശുവിന്റെ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. And we are blessed to be part and parcel of that mystical body. അവിടെ ദൈവസ്തുതി അർപ്പിക്കുവാൻ ഒരുമിച്ച് ഒരേ ഉദരത്തിലെ അംഗങ്ങൾ എന്ന പോലെ, സഹോദരൻ എന്ന വാക്കിനർത്ഥം സഹ ഉദരൻ, ഒരേ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച മക്കളുടെ കൂട്ടായ്മയാണ്. സഭയാകുന്ന മാതാവിന്റെ മക്കളാണ് വിശ്വാസികൾ. സഭയെ നമ്മൾ മാതാവ് എന്നാണ് അന്ന് വിളിക്കുക, the holy mother church. അങ്ങനെ സഭയാകുന്ന മാതാവിന്റെ മക്കളായിട്ടുള്ള നമ്മള് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ടിട്ടുള്ള മൗലിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മള് നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യം നൽകുമ്പോഴാണ് അതിന് ജീവൻ തെളിയുക. നമുക്ക് ഈ തലസ്ഥാന നഗരിയിലെ പൊതുവായിട്ടുള്ള വിശ്വാസ സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും കേരളത്തിൽ മാതൃയല്ല കാര്യങ്ങളുടെ എന്ന്. നമുക്ക് വി ഹാവ് എ സ്പെഷ്യൽ ഐഡന്റിറ്റി. We are called to be common witnesses in the capital city of a non-Christian country. അതിനെപ്പറ്റി നമ്മളെല്ലാവരും അവബോധമുള്ളവരാകുമ്പോ ഇങ്ങനെയുള്ള പെറ്റി കമന്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് നമ്മളെ അപ്രസക്തമായിട്ട് തള്ളിക്കളയും. നമുക്ക് ഈ തലസ്ഥാന നഗരിയിൽ 3 സഭകൾ ഉണ്ടെന്നുള്ളത് തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ വൊക്കേഷൻ അല്ലെങ്കിൽ കോൾ ആണ് സൂചിപ്പിക്കുക. അതിന് ലത്തീൻ സഭയും മലങ്കർ സഭയും സീറോ മലബാർ സഭയും ഒരുമിച്ച് ചേർന്ന് അക്രൈസ്തവമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് വിളിച്ചോതുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ വ്യഞ്ചരിക്കപ്പെടുന്ന ഓരോ സഭയും ഓരോ ചർച്ചും ഓരോ ദേവാലയവും
നമുക്ക് അതിനുള്ള ഒരു അവസരമാണ് നൽകുക. ദൈവസഹായം കൊണ്ട് തമ്പുരാന്റെ കൃപ കൊണ്ട് 2012 നമ്മുടെ രൂപത തുടങ്ങിയതിനു ശേഷം ഒത്തിരിയേറെ പുതിയ പള്ളികളെ ഈ തലസ്ഥാന നഗരയിൽ വെച്ചിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച പോലെ വലിയൊരു പള്ളിയോ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പള്ളി പണിയുവാനാണ് നമുക്ക് കഴിഞ്ഞത്. തമ്പുരാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയാം. പക്ഷേ ഈ പള്ളി പണിതിട്ട് ശൂന്യമായിട്ട് കിടക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ പള്ളി നിറയണം. ഇനി തുടങ്ങി ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കുർബാന ഉണ്ടാവും. കൊച്ചച്ഛന് ഞാൻ ഓൾറെഡി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ രണ്ട് കൊച്ചച്ഛന്മാരുണ്ട്, രണ്ട് അച്ഛന്മാരുണ്ട്. ഇപ്പൊ രണ്ടച്ഛന്മാരുണ്ട് ഇവിടെ എന്ത് തുടങ്ങി. കുറവനപ്പള്ളി വെച്ച് എന്ത് തുടങ്ങി. നിങ്ങൾക്ക് ഞാൻ നേരത്തെ തുടങ്ങി പറഞ്ഞതാണെങ്കിൽ ഇനി അച്ഛൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും. ഫാദർ സിബിൻ ആർ സി ജെ അച്ഛനാണ്. രണ്ടച്ഛന്മാര് രാവിലെ വൈകുന്നേരം കുർബാന ഉണ്ടായിട്ട് പള്ളിയിൽ ആളില്ലെങ്കിൽ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, എന്താ അത്? പള്ളിയകത്ത് ഈച്ച പോയ മാതിരിയുണ്ട്. കുട്ടികൾ ചോദിക്കും വട്ടി സീച്ച, അതറിയാമല്ല. പള്ളിയകത്ത് ഈച്ച പോയ മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളില്ലെങ്കിൽ ഇതിന് ജീവനില്ല. നിങ്ങൾക്കൊക്കെ ജോലിയുണ്ട്, ഒരു ഷിഫ്റ്റ് രണ്ട് ഷിഫ്റ്റ് നേരത്തെ എഴുന്നേക്കണം, കഷ്ടപ്പാട്. എനിക്കറിയാം, ഞാൻ 25 വർഷം നിങ്ങളെപ്പോലെ പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ എനിക്കും കുറച്ചൊക്കെ അറിയാം. പക്ഷേ എങ്കിലും നമ്മുടെ പൂർവികരിലേക്ക് നിങ്ങളൊന്ന് തിരിയുക. എത്ര കഷ്ടപ്പാട്, രാവിലെയും വൈകുന്നേരവും കിണറിൽ തേവി, മോട്ടറൊന്നുമില്ല, തേവി കണ്ട നനച്ചതിന് ശേഷം ജോലിക്ക് പോകേണ്ട കാളപൂട്ടേണ്ട കാരണവന്മാര് അതിരാവിലെ കുർബാന ഉണ്ടെങ്കിൽ സംബന്ധിക്കുമായിരുന്നു. നമുക്ക് അത്രയും മെച്ചപ്പാടൊന്നുമില്ല. പിള്ളേരെ സ്കൂളിൽ വിടണം, ജോലിക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സമയത്ത് കുർബാന വയ്ക്കുക. രാവിലെ വൈകുന്നേരം കുർബാന വയ്ക്കുക. ഞാൻ ഇന്നലെ കൂടി വ്യാജന്മാരോട് പറഞ്ഞു, റെഗുലറായിട്ട് ഇനി എല്ലാ പള്ളിയിലും കുർബാന ഇടണം. നമുക്കിതുപോലെ സ്വന്തമായിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സ്വന്തമായിട്ട് നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല, അതിന്റെ പേരിലാണ്. ആ കുർബാനയാണ് നമ്മുടെ കൂട്ടായ്മയുടെ കേന്ദ്ര ബിന്ദു, ശക്തി കേന്ദ്രം, ദ പവർ ഹൗസ് ഓഫ് ദ കമ്മ്യൂണിയൻ ഇൻ എ പാരിഷ്. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? കുട്ടികൾ പറഞ്ഞു, ഹൗ യു സേ ഇൻ ഇംഗ്ലീഷ് ടു റിസീവ് കമ്മ്യൂണിയൻ, ടു റിസീവ് ദ ഹോളി യൂക്കറിസ്റ്റ്. കമ്മ്യൂണിയൻ എന്ന വാക്കിനർത്ഥം ഐക്യം, ഒരുമ, സാഹോദര്യം എന്നൊക്കെയാണ്. അങ്ങനെയുള്ള നല്ലൊരു കൂട്ടായ്മയിലൂടെ നമ്മുടെ ഇടവക വളരണം. ആ ആധ്യാത്മികമായിട്ടുള്ള അജപാലനപരമായിട്ടുള്ള വളർച്ചയ്ക്കാണ് പള്ളി. വളർക്കൂടാനല്ല, ചിലപ്പോൾ നമ്മൾ എന്റെ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അഭിപ്രായവ്യത്യാസങ്ങൾ. അതൊക്കെ എല്ലാ പള്ളിയിലുണ്ട്. ഒരു അമ്മ പറ്റ 4 മക്കൾക്ക് അഞ്ചഭിപ്രായമാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പള്ളി വെച്ചിരിക്കുന്നത്, പള്ളി ഉണ്ടാവുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ, നമ്മുടെ അജപാലനപരമായിട്ടുള്ള സാക്ഷ്യത്തിന്റെ വേദിയായിട്ടാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവവചന പാരായണം. നമ്മൾ പള്ളിയിൽ മാത്രം ദൈവവചനം വായിച്ചാൽ പോരാ, വീടുകളിലെ ദൈവവചനം വായിക്കണം, കുടുംബ യൂണിറ്റുകളിലെ ദൈവവചനം വായിക്കണം. അവിടെ നമ്മുടെ പല പള്ളി പല യൂണിറ്റുകളിലും വളരെ ഭംഗിയായിട്ട് ഇടവക യൂണിറ്റ് കുടുംബ യൂണിറ്റുകളിലും വളരെ ഭംഗിയായിട്ട് വചന പാരായണം നടത്തുന്നുണ്ട്. നിങ്ങൾ തന്നെ അതിനെപ്പറ്റി പഠിച്ച് സാക്ഷ്യം നൽകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് ആദ്യം പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ കുടുംബ യൂണിറ്റുകളുടെ വളർച്ചയും ഡെവലപ്മെന്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എനിക്ക് കുട്ടികളോട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ദിസ് ന്യൂ ചർച്ച് ആൻഡ് യു ഷുഡ് ഫീൽ ദാറ്റ് യു ആർ എ മെമ്പർ ഓഫ് ദിസ് ചർച്ച് ആൻഡ് യു ഷുഡ് ഗ്രോ ആസ് മെമ്പേഴ്സ് ഓഫ് ദിസ് ഹോളി കാത്തലിക് ചർച്ച്. യു ഷുഡ് റിസീവ് ഓൾ ദി സാക്രമെന്റ്സ് ഹിയർ ആറ്റ് ദിസ് യു ഹാവ് റിസീവ്ഡ്. ദെൻ കംസ് ദി ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കൺഫർമേഷൻ ആൻഡ് ദെൻ
I wish and pray you should also marry in this church. If it is not in this church, in a Catholic church. നമ്മുടെ യുവജനങ്ങളെ, കുട്ടികളെ അവർ വളർന്നു വന്നിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അക്രൈസ്തവമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി ഇനിയുള്ള കൂതാശകൾ സ്വീകരിപ്പിക്കാനായിട്ട് വലിയ ഒരു ഓർഗനൈസ്ഡ് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് കർണന്മാരും പ്രത്യേകിച്ച് അമ്മമാരും പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. ഞാൻ യുവജനങ്ങളുടെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ദേർ ഈസ് എ ഡി എൻ എ ഓഫ് ലവ്, ദേർ ഈസ് എ കെമിസ്ട്രി ഓഫ് ലവ്. അതില് വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതറിയാൻ പാടില്ലാത്ത യുവത യുവാക്കളും മറ്റു വഴിക്ക് ചിന്തിക്കും. അവർക്ക് ആ അറിവ് കൊടുക്കേണ്ടത് പ്രൈമറിലി പാരൻസാണ്. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മള് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കൊച്ചു ചെറുപ്പത്തിലെ തുടങ്ങി നമ്മൾക്ക് ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഉദ്ദേശിക്കുന്ന കുടുംബത്തിലൊക്കെ എത്രയും കെട്ടുറപ്പും കെട്ടഴിഞ്ഞു പോവാതൊക്കെ കഴിയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ കാറ്റീസം ക്ലാസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പുതിയ ദേവാലയത്തിലെ പുതിയ ഇടവകയില് എന്നും എന്റെ കൺസേൺ നമ്മുടെ പിള്ളേരാണ്. നിങ്ങളൊക്കെ ഏതായാലും നല്ല മനുഷ്യരാണ്, നല്ല കത്തോലിക്കൻ പള്ളിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവരുടെ കാര്യം എന്നെ ആശങ്കപരനാക്കുന്നു. ഇവരുടെ ഭാവി നമുക്കൊരു പ്രവാസി പശ്ചാത്തലത്തിലാണ്. വി ആർ ഇൻ എ മെട്രോപൊളിറ്റൻ കൾച്ചർ, ബട്ട് വി ആർ കൺസേൺഡ് അബൌട്ട് ദം ആൻഡ് വി പ്രേ ഫോർ ദം. നമ്മളിടയ്ക്ക് അവരെ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊക്കെ ചടങ്ങുകൾ മറ്റ് ഭാഷകളിൽ വേണം, യൂത്ത് മാസ് വേണം, നല്ല കാറ്റഗറിസം വേണം, യൂത്ത് സെമിനാർ വേണം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ഒരു ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ടാണ് പിതാവ് പറയുന്നത്. നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ സഭയ്ക്ക് വലിയ ഭാഗ്യമില്ല. അതുകൊണ്ട് ഈ പുതിയ ദേവാലയം നമ്മുടെ വെഞ്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാവി തലമുറയെ കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഒത്തിരിയേറെ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്നുകൂടി അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ജീവനുണ്ടാകണമെങ്കിൽ നിങ്ങളൊക്കെ പള്ളിയിലൊന്നും ഇടയ്ക്ക് പ്രാർത്ഥിക്കണം. പള്ളി കൂട്ടിയിട്ടെടുത്ത് വിചാരിച്ചാൽ എല്ലാം എന്തെങ്കിലും സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടെങ്കിലും ഒരു വാതിൽ എപ്പോഴും തുറന്നിടണം ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ആളൊഴിഞ്ഞ ദേവാലയങ്ങൾ കണ്ട് മനസ്സ് മടുത്തുള്ള വ്യക്തിയാണ് ഞാൻ. യൂറോപ്പിലെ ദേവാലയങ്ങളെ എന്ത് ബ്രഹ്മാണ്ടമായിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്, കുറച്ച് ആളില്ല. അങ്ങനെയുള്ളൊരു വലിയ ഹോള് നമ്മൾ കണ്ടിട്ട് ഒരു മനുഷ്യരില്ലാതെ നിൽക്കുന്ന കാണുന്നത് സങ്കടകരമാണ്. എന്റെ രൂപതയില് നമ്മുടെ ഈ പള്ളിയില് അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. കഴിയുന്നിടത്തോളം നമുക്ക് ആൾപെരുമാറ്റമുള്ള വീട് നമ്മൾ പറയാറുണ്ട്. അതുപോലെ വിശ്വാസ സമൂഹത്തിന്റെ സാന്നിധ്യമുള്ള ഒരു ദേവാലയമായിട്ട് ഇത് മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ട കൃപ നമ്മുടെ മധ്യസ്ഥനായിട്ടുള്ള ഫ്രാൻസിസ് അസീസ് വഴി നമുക്ക് ധാരാളമായിട്ട് ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തില് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട്, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയും തമ്പുരാൻ ധാരാളമായ പ്രതിസമ്മാനം അവർക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ദിൽഷാദ് ഗാർഡൻ ഇടവേക്കാരെ പിതാവിനെ രൂപതയ്ക്ക് ചെയ്തൊരു വലിയ ഉപകാരം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയട്ടേ. നമ്മുടെ പള്ളി പണിയുന്നതിന് മുൻപ് നമ്മുടെ രൂപത ആസ്ഥാനമൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിൽ ഈ ഇടവകയിലെ ഇടവക പാരിഷ് കൗൺസിലും ജനങ്ങളും മുഴുവൻ വളരെ ഉദാരമായിട്ട് കുറച്ച് നാളത്തേക്ക് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി സഹായിച്ചത് ഈ അവസരത്തിൽ ഞാൻ നന്ദി കൂടെ സ്മരിക്കുകയാണ്. കൃത്യസമയത്ത് നിങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യമായിട്ട് കണ്ട് അത് ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പലിശ സഹിതം. പക്ഷെ ഞങ്ങൾക്ക് അന്നത് വലിയ സഹായമായി. നമ്മുടെ ഇന്നത്തെ ചടങ്ങുകൾ ഇത്ര മനോഹരമാക്കുവാനായിട്ട് പരിശ്രമിച്ചവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഡി എസ് വയ്യങ്കാര് നല്ല കേരള സാരിയൊക്കെ എടുത്ത് അടുത്തൊരാളുണ്ടോ പുറത്തായിരിക്കും കുട്ടികളൊക്കെ. മാതൃവേദിക്കാര് അച്ഛനച്ഛനാണ് ഈ കളർ സെലക്ട് ചെയ്തത്. മാതൃവേദിക്കാർ ഇങ്ങനെ തിളങ്ങാണ്. അതുപോലെ എല്ലാവരും സംഘടനക്കാര്, കൊയറുകാര്, നമ്മുടെ കൊയറുകാര് അല്ലെങ്കിൽ ദിൽഷാദ് ഗാർഡന്റെ നല്ല കൊയറാണ്, പണ്ട് തുടങ്ങി നല്ല കൊയറാണ്.
ഈ ഇന്നത്തെ ചടങ്ങിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, നന്ദി പറയുന്നു. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാർത്തനച്ചിന്റെ കാര്യം, മാർത്തനച്ചനാണ് ഇതിനെല്ലാം ചുറ്റം പിടിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി നാളത്തെ അച്ഛൻ ഒത്തിരി ജോലിയുണ്ട്, അരമനയിലെ ഒരുപാട് തസ്തികകളുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ നടത്തണം. എത്ര തിരക്കുണ്ടെങ്കിലും ഇന്നലെ അച്ഛൻ വാർഷികധ്യാനത്തിന് വന്ന് സംബന്ധിച്ചിട്ട് പോകണം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അച്ഛനും അച്ഛനൊപ്പം നിന്ന കൈകാരന്മാർക്കും കമ്മിറ്റിക്കാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ദൈവാനുഗ്രഹം നേരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പത്രാസവന്ന പാറമേൽ തിരുസഭയ്ക്ക് അടിസ്ഥാനമിട്ട കർത്താവേ നരകശക്തികളെ കീഴ്പ്പെടുത്തി നിരന്തരം അതിനെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജെറുസലേം ദേവാലയത്തിൽ അശുദ്ധമായി പ്രവർത്തിച്ചവരെ അവിടെ നിന്ന് പുറത്താക്കിയ കർത്താവേ ഈ ദേവാലയത്തിന്റെ പരിപൂജിത അപങ്ങം പാലിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പണിതീർത്തിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ വന്നുകൂടുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും ഈ നാട്ടിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർദാനച്ചേരി മെത്രാപ്പൊലീത്തായുടെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവിന്റെയും സഹായ മെത്രാനായ മാർ ജോസഫ് പുത്തൻവീട്ടിൽ പിതാവിന്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ സേവനം അനുഷ്ഠിച്ച എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഏറെ നന്ദിയോടെയും സ്നേഹത്തോടും കൂടെ ഞങ്ങൾ അനുസ്മരിക്കുകയും അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകി സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളിലൂടെ വഴി നടത്തുന്ന കർത്താവേ ഇനിയും ഇനി വീടത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ കടന്നു വന്ന വഴികളെയും ഞങ്ങളെ കൈപിടിച്ചു വളർത്തിയ എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയും ആ കൂട്ടായ്മയിലെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഈ കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധ ബലിയർപ്പണത്തിനും മറ്റിടവക പ്രവർത്തനങ്ങൾക്കും നമ്മൾക്ക് ഇടം കൂടി ഇടം തന്ന എം സി ഗവൺമെന്റ് സിസ്റ്റേഴ്സിലെ എല്ലാവരെയും ഈ ബലിവേദിയിൽ സമർപ്പിച്ച് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോയെ ഈ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിയമപരമായ രീതിയിൽ ഞങ്ങളെ സഹായിച്ച ഡി ഡി എ എൻ സി ഡി ഭാരവാഹികളെയും മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഓരോരുത്തരെയും നന്ദിയോടെ ഓർത്ത് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഇടവക സമൂഹത്തെ ഏറെ നന്ദിയോടെയും വിനിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെയും പ്രത്യേകം സ്മരിക്കുന്നു. ഈ ഇടവകയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട മാർട്ടിനച്ചനെയും ഫാദർ സെബിൻ അച്ഛനെയും എല്ലായ്പ്പോഴും നമ്മുടെ കൂടി ആയിരിക്കുന്ന എസ് എച്ച് ഗവൺമെന്റിലെ മുഴുവൻ സിസ്റ്റേഴ്സിനെയും ഈ ദേവാലയ നിർമ്മാണത്തിന്റെ ആരംഭം മുതൽ സാമ്പത്തികമായും മറ്റു പല വിധത്തിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും പ്രത്യേകമായി ലാൻഡ് കമ്മിറ്റി അംഗങ്ങളെയും കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങളെയും ഫൈനാൻസ് കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും കൈക്കാരന്മാരെയും മറ്റെല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങയുടെ തിരക്കരങ്ങൾ നീട്ടി സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അംഗാരനെ ദ്രവത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അതിഗുണമായ ജനമുടേയും പൊടുതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ.
Thank you.
Oh,
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കൊമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഡന്മാരോടും ശാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നിയായിരുന്നു ഘോഷിക്കുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ
കാശയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആഞ്ചേരി പിത്രാപൂരത്തിക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാദൃശനായ മാർ കുര്യാക്കോസ് പിത്രാപൂരത്തിക്ക് വേണ്ടിയും ജോസ് പിതാവിന് വേണ്ടിയും വിശുദ്ധ തുലിക്യാസഭാമുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതന്മായ പ്രേക്ഷിതർ ഭരണകർത്താവുകളുടെ മനധികാരിവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സ്മരണയിൽ പ്രിയജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായുള്ള പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കൃപാല സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് നാമത്തിൽ പേർ പിരിഞ്ഞു പോയില്ല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഈ ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിനായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി അന്നി കുർബാന സ്വീകരിക്കണമേ. ജീവിതത്തിനും കാരണമാകട്ടെ.
കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഭവുമാരക്ഷാപതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും പ്രജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
Be a man in me.
Thank you.
ശക്തി കേന്ദ്രമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വിശുദ്ധ സക്രാരിയാണ്. ഈ വിശുദ്ധ സക്രാരിയിലെ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് വിവരിച്ചു. ഇപ്പൊ ആദ്യമായിട്ട് ദിവ്യകാരുണ്യം സ്ഥാപിച്ചിട്ട് പൂട്ടി അതിന്റെ താക്കോല് വികാരിച്ചിനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുക. ും
നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. ഭാരതത്തിന്റെ പ്രസ്തോദനം ഞങ്ങളുടെ പിതാവുമായ തോമാശ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷണ ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വേദസാക്ഷിയായ മാർമാരോസിന്റെയും പൗരസ്ത്യ കുരുക്കന്മാരായ മാർ അധ്യായയുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ അപ്രീമിന്റെയും മറ്റു മത്മാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും ഞങ്ങളുടെ സഭയിലെ എല്ലാ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥവും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. രാഘുപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നൈക്യം.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സൃഷ്ടി നമ്മള് ഉടനെ തന്നെ പബ്ലിക് മീറ്റിംഗ് ആണ്, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. സഹർഷം സ്വാഗതം ചെയ്യുന്നു.
invite Mr. N. R. Burgess, the trustee of our church, to extend a warm welcome to all the dignitaries on behalf of the entire parish. We are gathered here to reap the fruits of our years of hard work and perseverance and great faith in God. I, Burgess N. R., trustee, welcome all of you to the consecration ceremony of St. Francis of Assisi Forane Church. Today we have amongst us esteemed dignitaries who have accepted our invite and have come here to be a part of our celebrations. I would like to welcome His Grace Archbishop Kuriakose Bharanikulangara, Bishop of our Diocese of Faridabad. Our beloved Bishop has always been the pillar of strength and support to us. He has helped us all throughout the construction phase. And without His blessings and prayers, the ceremony would not have taken place. I invite Mr. Babu Thomas, Kelgaran Finance Committee, to give the bouquet. I want to welcome Joseph Medical, Vicar General of Faridabad Diocese. I invite Mr. P.A. Joseph. Now I also welcome Father Matthew Joseph, OFM Capuchin, our former Vicar. And I invite Mrs. Soshama Antony, President of Madhurveli, to give a bouquet, Father Matthew Joseph. Now I would also welcome Reverend Father Binoy Joseph, OFM Capuchin, Provincial of Christi Jyoti Capuchin Province, and our former Assistant Vicar. I invite Mr. Wilson Joseph, Parish Council Member, to give bouquet to Father Binoy Joseph. I would also welcome Reverend Father Santosh MSD, and I invite Mr. Saji, Parish Council Member, to give a bouquet to Father Santosh MSD. I would like to say a few words in Malayalam. ഇന്നത്തെ നമ്മുടെ ഈ പബ്ലിക് മീറ്റിങ്ങിന് വരാമെന്ന് അറിയിച്ച കുറച്ച് വ്യക്തികൾ ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായിരുന്ന ശ്രീ മുക്താർ അബ്ബാസ് നഖ്വി, ഹോണറബിൾ മിനിസ്റ്റർ, മൈനോറിറ്റി മിനിസ്റ്ററായിരുന്ന അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിനോട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് രണ്ട് മൂന്ന് വ്യക്തികളും കൂടി ഇവിടെ എത്താനുണ്ട്. അവരെ കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രജിന്ദർ പാൽ ഗോതം അവരുടെ മിനിസ്റ്റർ സാറാണ്. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ രജിന്ദർ പാൽ ഗോതം, ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ ഇൻ എസ്എസ്ടി ഗവൺമെന്റ് മിനിസ്ട്രി. He is also our ADM MLA. Thank you, sir. അതുപോലെ തന്നെ ഹമാര ബീച്ച് മേയർ സാഹബ് ആനെ ഏരിയയിലെ ബോർഡർ കമ്മിറ്റി തക് പോഞ്ചോനെ ഹമാര ഏരിയ ഈസ്റ്റ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കാ അഞ്ജു കമാൽ ഖാൻ മേയർ ഈസ്റ്റ് ഡൽഹി എത്താമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അവരെയും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പബ്ലിക് മീറ്റിംഗ് കിടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്കുകൂടി ഞാൻ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിക്കുകയാണ്.
കുറെ കാലങ്ങളായി നമ്മൾ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന നമ്മുടെ ഈ ചർച്ചിന്റെ പണി കഴിഞ്ഞ 3 വർഷക്കാലങ്ങളായിട്ട് ഇവിടെ ആരംഭിച്ച് ഇന്ന് ഇതിന്റെ വർഷം ഇന്ന് ഇത് ഇവിടെ ഈ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഉദ്ഘാടന വേളയിൽ ഇവിടെ നമ്മൾ ക്ഷണിച്ച് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. I am the light of the world. Whoever follows me will not walk in darkness, but will have the light of life. John chapter 8 verses 12. To solemnize this special evening, may I request your grace, Archbishop Kuriakose Bharanikulangara, Sri Rajendra Pal Gautam, Reverend Father Martin, Reverend Father Joseph Vettigal, Reverend Father Santosh, Reverend Father Matthew, and Reverend Father Binoy, to please illuminate the lamp. സദസ്സിലും ഉപേക്ഷിക്കുന്ന മാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഞാൻ കുർബാനയ്ക്കിടയ്ക്ക് എന്റെ സന്ദേശം പറഞ്ഞതാണെങ്കിലും ഒരു വാക്ക് നമ്മുടെ ഈ കൺസ്ട്രക്ഷനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലോകത്തെ 5 ഭൂഖണ്ഡങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. ഓസ്ട്രേലിയ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുള്ളത് എൻ്റെ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ ചുരുങ്ങിയത് 3 വർഷം ഞാൻ ജീവിച്ചത്. ഇവിടെയെല്ലാം കണ്ടിട്ടുള്ള ചർച്ച് ആർക്കിടെക്ചർ, അതിന് ഹിസ്റ്ററി എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2 ലീഡിംഗ് ട്രെൻഡ്സാണ് ചർച്ച് ആർക്കിടെക്ചറിലുള്ളത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ റോമൻ സ്റ്റൈലിന്റെ പള്ളിയിൽ പോകുന്നു. റോമൻ സ്റ്റൈലിന്റെ പ്രത്യേകത കുട്ടികൾക്ക് അറിയാമോ? റോമൻ സ്റ്റൈലിന്റെ പ്രത്യേകതയാണ് വലിയ ഡോം. ഡോം എന്ന് പറഞ്ഞാൽ അറിയാം, ഇങ്ങനെ താഴികൾ കൊടുക്കുന്ന പോലത്തെ മുഖവാരമുള്ള പള്ളികൾ. അതിനുശേഷമുള്ള വേറൊരു ആർക്കിടെക്ചറാണ് ഗോത്തിക് സ്റ്റൈൽ. നമ്മുടെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക ഈ റോമൻ സ്റ്റൈലിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്.
നമ്മുടെ പടങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. ഗോത്തിക് സ്റ്റൈലിലെ ഏറ്റവും വലിയ ഗോത്തിക് സ്റ്റൈൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഗോത്തിക് കത്തീഡ്രലിലെ ജർമ്മനിയിലെ കൊളോൺ എന്ന അതിരൂപതയുടെ കത്തീഡ്രലാണ്. ഈ ആർക്കിടെക്ചറൽ ഹിസ്റ്ററിയിലെ ഒരു ട്രെൻഡ്, നമുക്ക് ഒരേ മോഡലിലുള്ള പള്ളി പൊടിമരോ അല്ലെങ്കിൽ മണിമാളികയും അൽത്താരയും ഒക്കെ നമുക്ക് പണിയാം. അത് ഈ കലാകാരന്മാർ പറയുന്നത് അല്പം മൊണോട്ടണസ് ആണ്. പിന്നീട് അവര് ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് സെമി ഗോത്തിക്കിടെ ഒരുക്കി. ഞാൻ ഈ ചരിത്രമൊക്കെ പറഞ്ഞത് നമ്മുടെ പള്ളിയുടെ സ്ട്രക്ചർ ഒരു മോഡേൺ സ്ട്രക്ചറാണ്. അതേസമയം തന്നെ കൺവെൻഷണൽ കോൺസെപ്റ്റ് ഓഫ് ഹോളി ഓൾട്ടർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു കോൺട്രാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നമ്മൾ ചെയ്തതാണ്. അത് നമ്മുടെ സ്ട്രക്ചർ മോഡേൺ സ്ട്രക്ചറാണ്, പക്ഷേ ഓൾട്ടറ് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പള്ളിയിൽ മാറ്റിയാണ്. ഇതിക്ക് മുമ്പുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറും മോഡേൺ ആയിരിക്കും, ഓൾട്ടറും മോഡേൺ ആയിരിക്കും. നിങ്ങളാർക്കും കണ്ടിട്ടുണ്ട് കർത്താവ് കുരിശുമ്മ കിടക്കുന്നിങ്ങനെ നാട്ടിൽ പറഞ്ഞാൽ ഗോഷ്ഠി കാണിച്ചിട്ട് നിൽക്കുന്നതായി തോന്നും. എല്ലാം മോഡേണാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിമ്പിളൊക്കെ കാണിച്ചിട്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ അങ്ങനെയല്ല. നമ്മുടെ പള്ളിയിൽ കയറി വരുമ്പോൾ തന്നെ ആളുകൾക്ക് കുരിശു വരയ്ക്കാൻ തോന്നും, പ്രാർത്ഥിക്കാൻ തോന്നും. അപ്പൊ സ്ട്രക്ചർ മോഡേൺ ആണെങ്കിലും അവർ സെന്റർ ഓഫ് പൈറ്റി ഓർ ഡിവോഷൻ ഓൾട്ടറ് കുറച്ചും കൂടി കൺവെൻഷണൽ ആയിട്ട് നമ്മൾ മനപ്പൂർവ്വമായിട്ടാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാത്തവർക്ക് ഒരുപക്ഷെ അതിനകത്ത് എന്തൊരു പൊരുത്തക്കേടുണ്ടെന്ന് ചിന്തിക്കാം. അതാണ് ഇപ്പൊ ഇന്ത്യയിലെ നമുക്ക് ഡിൽഷാദ് ഗാർഡനിലെ ട്രെൻഡ് മാത്രം നോക്കിയാൽ പോരല്ലോ, ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെതായിട്ടുള്ള ട്രെൻഡുകൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു അംശം നമ്മുടെ രൂപതയിൽ നമ്മുടെ ഇടവകയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു ചെറിയ ആശയമാണ് ഇതിനെ കൊടുത്തുള്ളത്. നമ്മുടെ ദേവാലയത്തിൽ കടന്നു വരുന്ന ആളുകൾ ആർട്ട് കാണാൻ വേണ്ടിയിട്ട് വരുന്നല്ല. They don't come to enjoy the modern art. They enter a church to pray. അതുകൊണ്ട് തന്നെ നമ്മുടെ അൾത്താരയിലെ കൂടുതൽ ഭക്തി യോഗ്യമായിട്ടുള്ള പ്രതീകങ്ങളും സ്ട്രക്ചറുകളും വേണം. പ്രത്യേകിച്ച് ഞാൻ മിസ്റ്റർ കണ്ണനെ, കണ്ണിലൂടെ ഉണ്ടോ, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കണ്ണനെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ കൊടുത്ത ആശയം വളരെ മനോഹരമായിട്ട് പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവേയുടെ പേരിലെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്, അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രക്ചർ പറഞ്ഞു, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൽ ആർക്കിടെക്ട്, പ്ലാൻ, ഡിസൈൻ ഒക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് സ്പേസ് കോൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, പരമാവധി ഉപയോഗിച്ച് ഇത് മനോഹരമാക്കാനായിട്ട് പരിശ്രമിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം ഈ അവസരത്തിൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി ദൈവം അനുഗ്രഹിക്കുന്നു. Thank you, Your Grace. Your enlightened words would always enshrine in our hearts. We are happy to have amongst us Shri Rajendra Pal Gautam, Honorable Minister of Social Welfare, Delhi. Sir is an accomplished and practicing lawyer. Within just 24 hours of taking charge as the minister, Sir was applauded for his decision of widening the scope of the developmental works. May I invite Shri Rajendra Pal Gautam to address the gathering. A very good evening to all. Namaskar. तो वैसे कंफर्टेबल हिंदी में है, मैं इंग्लिश में बोल सकता हूँ, लेकिन जो भावना निकल के आती है वो अपनी भाषा में आती है. जैसा अभी फादर बोल रहे थे इंग्लिश अपना मलयालम में, तो वो जितना कंफर्टेबल आपको भी लग रहा होगा तो मुझे भी उसी तरह हिंदी में बोलने में कंफर्टेबल लगता है. वैसे तो दिल्ली यूनिवर्सिटी से पढ़े हैं, यहीं से लॉ किया है, तो सब कुछ इंग्लिश में रहा है, लेकिन जो अच्छा फील होता है दिल को वो हिंदी में बोलने में लगता है. तो मुझे आपके बीच आके बेहद खुशी महसूस हो रही है, क्योंकि जो मलयाली समाज है उसने दुनिया के अंदर भारत का नाम रोशन करने का काम किया है. पूरे दुनिया के अंदर जितने भी नर्सेज हैं, मुझे लगता है केरला की नर्सेज पूरे दुनिया में फैली हुई हैं. और साथ ही साथ एजुकेशन में अगर हम बात करें भारत की, तो भारत में एजुकेशन के क्षेत्र में मतलब 100% अगर हमने प्राप्त किया है तो वो केरला में प्राप्त किया है.
अभी जुलाई में मैं केरला गया था, क्योंकि वहाँ सीवर क्लीनिंग के ऊपर काफ़ी काम हुआ है। और इधर दिल्ली के अंदर हम देखते हैं, दिल्ली और आसपास के सारे राज्यों में लोग सीवर के अंदर मरते हैं, लेकिन सरकारें शायद हमारे उन लोगों को जो सफाई का काम करते हैं उनको इंसान नहीं समझते। मतलब चंद्रयान भेज रहे हैं, मंगलयान भेज दिया, लेकिन हम सीवर साफ करने के लिए कोई मशीन ना बना पाए, ये बड़ा ही अनफॉर्चुनेट पार्ट है हमारे देश के लिए। तो दिल्ली के अंदर मैंने उस पर काम करके 200 मशीनें हम लोगों ने उन्हीं लोगों को दिलवा के मालिक बनाया जो लोग सीवर क्लीनिंग का काम करते थे। आज दिल्ली में सीवर में उतरने पर पूरी तरह से प्रतिबंध लगा दिया गया है, लेकिन अभी चैलेंजेस हैं कि जो सेप्टिक टैंक्स हैं जो प्राइवेट बिल्डिंग्स में मॉल्स में अभी भी वहाँ डेथ हो रही है, चूँकि वहाँ की गाड़ी नहीं जा सकती, तो उसके रोबोट पे काम हमारे कुछ साथियों ने किया है केरला के अंदर। तो मैं वहाँ गया था, मुख्यमंत्री जी से भी मिला, वहाँ के सोशल वेलफेयर मिनिस्टर से भी मुलाकात हुई, और हम लोग मिलके एक दूसरे के साथ किस तरह के काम वहाँ सोशल वेलफेयर मिनिस्ट्री ने किए हैं और किस तरह दिल्ली ने किए हैं, एक्सचेंज किए हमने व्यूज़। और मैं सही कहूँ तो आज भारत को केरला पे गर्व होना चाहिए। मुझे लगता है केरला एक ऐसा जगह है जहाँ धर्म के नाम पे और जाति के नाम पे उतने दंगे या उन्माद नहीं होते जितने देश के बाकी राज्यों में सुनने को मिलते हैं। और मैं समझता हूँ कि अगर देश को तरक्की करनी है तो सबको इंसानियत को समझना पड़ेगा, मानवता से बढ़ के कुछ नहीं है। और मैं मेरा पक्का विश्वास है, मैं बुद्धिज्म को फॉलो करता हूँ, बुद्ध ने दुनिया को शांति का और मानवता का पाठ पढ़ाया, और यीशु ने भी मानवता का और शांति का पाठ पढ़ाया, और आपके हमारे ईसाई धर्म से तो शिक्षा के महत्व को नज़दीकी से समझ के और विकास का नया रास्ता तय किया है। मुझे लगता है पूरे दुनिया को उस रास्ते पर चलने की ज़रूरत है जहाँ शांति हो, खुशहाली हो, जहाँ आपस में प्यार हो। बिना प्यार के कैसे हम शांति से रह सकते हैं, कैसे तरक्की कर सकते हैं? तो वो देश को एक रास्ता दिखाने का काम आप लोग कर रहे हैं, मैं आपको सैल्यूट करता हूँ और आपको शुभकामनाएं देता हूँ। और मुझे खुशी है कि मेरे क्षेत्र के अंदर इतनी खूबसूरत चर्च का निर्माण हुआ है, तो जितना मतलब चर्च के बारे में सुन के अच्छा लगता है, अंदर देखने के बाद तो और भी ज़्यादा मतलब मन को सुकून महसूस हो रहा है। और मैं आपको सबको शुभकामनाएं देता हूँ और इस चर्च के बनने पर, और यहाँ से मैं समझता हूँ मानवता का, शांति का, भाईचारे का संदेश देश के लोगों को सुनने को मिलेगा, मेरे क्षेत्र के लोगों को सुनने का मौका मिलेगा। तो मैं आप सबको शुभकामनाएं देते हुए अपनी वाणी को विराम देता हूँ, क्योंकि हमारे पर जल्दी आरोप लग जाता है कि नेता भाषण बहुत देते हैं और लोग ज़्यादा लंबा सुनना पसंद नहीं करते। बहुत बहुत थैंक यू, आपने मुझे बुलाया और मेरा सम्मान किया, थैंक यू वेरी मच। Thank you so much, sir. Well, due to shortage of time and work commitments, our Honorable Minister Shri Rajendra Pal Gautam has to take a leave. So, may I request Your Grace Archbishop Kuriakose Bharanikulangara to felicitate our Minister with a memento. I also invite our church trustee, Mr. N.R. Vergis, to welcome Mr. Subbu R., the Commissioner of DDA. Welcome, sir. Now it's time to officially release our parish directory. May I humbly and joyfully invite Your Grace, Archbishop Kuriakose Bharanikulangara, and Monsignor Reverend Father Joe Spectacle to release the parish directory of St. Francis of Assisi Forane Church, Dilshad Garden. Next, we have a very dynamic personality, Shri Subbu R., the Commissioner of Delhi Development Authority.
Sir, we request you to please share your views with us. Sir, let me apologize for coming late. I got stuck somewhere in the traffic. Respected all the dignitaries of the dais and all the people present here. It's indeed a wonderful opportunity for me also to be a part of this consecration ceremony, which is supposed to be the holiest of all the events which is going to happen from right now. See, I have some sort of attachment with this making of the church. It's because I think it's India's land, I suppose. And there are a lot of hurdles in between for making this structure and a lot of clearances. So somehow, somewhere, I had the opportunity to help them out, and it's a wonderful journey, and though it's a difficulty, now we reached a time where we can now happily say that we have a wonderful church here for our community here. And for being there and also being invited here for this function, I really thank them for a wonderful gesture. And I must congratulate the entire office bearers of this church construction committee and others. And I personally also thank Mr. Johnson, who was very much involved in this, and he keep on updating the developments. And it's hats off to him for coordinating, because the amount of time and pain he has taken is tremendous. You know, the pain of going and getting into the government office and getting clearances is not a simple thing. I realize now from his stories which he happened to share with me. So I understand the pain you would have faced. It have been continually told you all, I suppose. And this opportunity given to me for taking a few words, I think it's proud for me, and I must put an end to that. And I wish them all the best. And I wish this church a place of worship, a place of sharing of knowledge, a place where you'll be living and an example of how to have a community life here, how to share the ethos with other communities, and how to spread the wonderful the fabric which we share as a group, as a Kerala community as well. So let's make it a center for excellence. It's also a place where we can think of going higher and higher, spreading our culture, and along with that, some sort of spirit as well. And with these words, I'll conclude my words and wish you all the best, and thanks for calling me again. Thanks for that. We are indeed honored to have Monsignor Reverend Father Joe Whittaker to enlighten us with his words of wisdom. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഒരു സുദീർഘമായ പ്രസംഗമല്ല ആവശ്യം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പറഞ്ഞ മുഖത്തോട് നോക്കിയാൽ അറിയാം. അപ്പം അതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല, പുതിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. എങ്കിലും ഞാൻ ഇടവകാശ സമൂഹത്തെ, ഇടപെട്ട വികാരിസിനെയും ഇടവകാശ സമൂഹത്തെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെ ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങൾ അധ്വാനിച്ചു അഭിനവ പിതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് പിതാവിനോട് സഹകരിച്ച് ഇടവകാശം ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ കാലഘട്ടങ്ങൾ എടുത്ത പതിറ്റാണ്ടുകൾ നീണ്ട പള്ളിപ്പണികളെ കുറിച്ചൊക്കെ നമ്മുടെ പണ്ടത്തെ കേട്ടിട്ടുണ്ട്. ഇവിടെ ആ പ്രശ്നം ഉണ്ടായില്ല. അതുപോലെ വളരെ പ്രായോഗികമായി നിങ്ങൾ ചിന്തിച്ചു കിട്ടിയ സ്ഥലത്തിന് പരമാവധി ഉപകാരപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാകും. അല്പം പോലും വേസ്റ്റ് ഇല്ലാതെ പരമാവധി സ്ഥലം അത് പരമാവധി ദൈവാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നു. വളരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിനു പിന്നിൽ അധ്വാനിച്ച ഓരോ കാര്യങ്ങളെ ആദ്യത്തെ അച്ഛന്മാരെ തുടങ്ങി വികാരച്ചൻ തുടങ്ങി ഇന്നലെയുള്ള എല്ലാ വികാരച്ചന്മാരെയും അച്ഛന്മാരെയും നേതൃത്വം നൽകിയ കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. ആത്മാർത്ഥമായ സ്വകീയത ഇടവക സമൂഹത്തെ അഭിനന്ദിക്കുന്നു. തുടർന്നും ലക്ഷ്യം സാധിച്ചുകൊണ്ട് ഇവിടെ അഭിനന്ദ ആസ്വദിപ്പിച്ചു സത്രാലിയിലെ ദിവികാരനാഥനെ എഴുതണച്ച് വെച്ചിട്ട് അതിന് താപ്പർ ബഹുമാന വികാരിച്ചതിനെയും കൊടുത്തു. ഇത് നിങ്ങൾക്ക് ആശ്രയ കേന്ദ്രമാണ്,
ദൈവാനുഗ്രഹ പെരുമഴ അവിടുന്ന് പെയ്തിറങ്ങണം ഈ ഇടവക ആശ്രമത്തിലേക്ക്. ഈ ഓരോ കുടുംബങ്ങളിലും ഈ ഇടവകയിലൂടെ നിരവധിയായ കൃപാകരങ്ങൾ ലഭിക്കാൻ നമ്മൾ ഇവിടെ നിന്ന് വന്ന് ഇത്ര ലളിതമായ സാഹചര്യത്തിലൊക്കെ ഇത്രയും ഉറങ്ങി ഇനിയും വളർച്ചയുടെ ഉയരങ്ങൾ കുടുംബങ്ങളിലൊക്കെ ആരംഭിക്കാൻ ദൈവത്തിന് അനന്തമായിട്ട് പദങ്ങൾ ഓരോരുത്തരോടും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ഇവിടെ വിളിച്ചതിനും ഇക്കാര്യത്തിന് സഹകരിപ്പിച്ച് ബഹുമാനിച്ചതിന് നിങ്ങൾ ഓരോരുത്തർക്കും അത് ആത്മാർത്ഥമായി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. Thank you, Father. With utmost happiness, we have amongst us our former vicar, Reverend Father Matthew Joseph. Father, we request you to energize us with your words of encouragement. അതിമയ പിതാവേ, ബഹുമാനപ്പെട്ട പെരിയന്മാരെ, ഡൽഹി കമ്മീഷണർ, പുതുസഹോദരന്മാരെ, ആദ്യമായി തന്നെ ഈ ദിൽഷാദുകളെ ജനസമൂഹത്തെ ഞാൻ ഓർക്കുമ്പോഴൊക്കെ മോശം നയിച്ച ഇസ്രായേൽ ജനതയാണ് ഓർക്കുന്നത്. കെടുതിയിലും കഷ്ടപ്പാടും ഉയർച്ചകളും കാഴ്ചകളുമായി 40 വർഷം അവർ കഷ്ടപ്പെട്ട ആ അനുഭവങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ ഒത്തിരി വർഷക്കാലം ഒരു സ്വന്തം ഭവനമില്ലാത്ത മക്കളുടെ വേദന എന്ത് എന്ന് അപ്പറിയുന്നതുപോലെ 2 വർഷക്കാലം നിങ്ങളിവിടെ ജീവിച്ചപ്പോൾ നിങ്ങളുടെ സ്വന്തമായ ഒരു ദേവാലയം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും കടലിലും എൻ്റെ നേരിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി സ്വന്തം ഒരു വീട് ലഭിച്ച വീട്ടിലേക്ക് വന്നൊരു അനുഭവത്തിൽ പിതാവിൻ്റെ ഫലത്തിൽ മക്കളെപ്പോലെ ആയിരിക്കുക ആ കൂട്ടായ്മയും ഈ ഭാഗ്യ ഉച്ചയോട് നിങ്ങൾ ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ജീർണതകളിൽ നിന്നും ഒരു പുനരുദ്ധാരണത്തിലൂടെ ഒരു നവീകരണത്തിലൂടെ മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയോട് കത്താൻ പറഞ്ഞതുപോലെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ദേവാലയം പുതുക്കിപ്പണിയുക. അപ്പോൾ അദ്ദേഹമാകുന്ന തൻ്റെ ദാരിദ്ര്യം ജീർണതയോടുകൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ 2 ക്രിസ്തുവായി. അങ്ങനെ അദ്ദേഹം നവീകരിക്കപ്പെട്ടു, ക്രിസ്തു നവീകരിക്കപ്പെട്ടു, ലോകം തന്നെ നവീകരിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീർണതകളിൽ നിന്നും ഈ ഒരു ദേവാലയം ഉയർത്തിരുന്നേൽക്കുവാനുള്ള ഒരു പ്രചോദനമായ ദിവ്യനാഥ യേശു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർമ്മിച്ച് ഇതിനു മേൽ കഷ്ടപ്പെട്ട എല്ലാവർക്കും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Father. I now invite Reverend Father Santosh, the delegate of MST Delhi Province, to share some words with us. Hello, Madaniya Prashadji, Commissioner. But at some point, Dilshad, Adavagele, and the Hello, Priyapetta, Madhavadhan Mare, Sabodhi Sudhan Mare. Namukariyam, Praliyanda Marayin Mola, പള്ളിയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അർത്ഥം എന്നെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച നാട്ടിലോട്ട് പോയപ്പോൾ ഫ്ലൈറ്റിനകത്ത് ഒരു മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞാൻ എൻ്റെ തൊട്ട് പുറകിലായിരുന്നു ആ മനുഷ്യനിരുന്നത്. ആ മനുഷ്യൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഡോക്ടറായിരുന്നു. ഈ മനുഷ്യന് ഫ്ലൈറ്റ് നമുക്കറിയാം ഓൺബോർഡിൽ ഹാർട്ട് അറ്റാക്ക് ആയി കഴിയുമ്പോൾ ആ മനുഷ്യന് അത്ര പെട്ടെന്ന് ഒരു സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നോക്കിക്കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ പെട്ടെന്ന് ആക്ട് ചെയ്തത് കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. നമുക്കറിയാം നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണെന്നൊരു ചിന്തയാണ്. നമുക്കറിയാം നല്ല പള്ളി നമ്മൾ വളർന്നു. ആ പള്ളിക്കകത്ത് കയറുമ്പോൾ ഈ ഒരു ചിന്ത ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. മറ്റുള്ളവന് ജീവൻ കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള ചിന്ത, ആ ചിന്തയുണ്ടെങ്കിൽ ഈ പള്ളി ഈ ഏരിയയുടെ ഒരു മഹത്വമായി തീരും, അല്ലെങ്കിൽ അതൊരു കെട്ടിടമായി തീരും. ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും ഒത്തിരി ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നന്ദി. We are delighted to have amongst us Reverend Father Vinoy Joseph, who is the provincial of Krishna Jyoti Kapuchin Province, Delhi. Father, we request you to please address the gathering. Abhyudaya Pilavim, Ajay, Vaidhikare, Sisters, Idhoga Janangle. Faridabad, Delhi, Yore Samantrarodam, Kuriakose Bharanikulangara, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് ഇന്നൊരു ദേവാലയം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട് അവിടെ നമുക്ക് പാനം ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരവസരം ഒരുങ്ങിയത്. എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ നേരുന്നു. പ്രഭാനക്കിടയ്ക്ക് എല്ലാവരും പറഞ്ഞതുപോലെ ആദ്യം 2005 മുതൽ ഒരു കപീഷ്യൻ കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം മധ്യസ്ഥനും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ കുതിപ്പും കിതപ്പും ഉണ്ടായിരുന്ന സമയമാണ്. ഞാനും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ അഗ്നേശൻ്റെ കൂടെ അധികാരിയായിരുന്നു. അപ്പോൾ അങ്ങനെയേറെ ഒത്തിരിയേറെ കുഞ്ഞച്ചന്മാരുടെ സേവനം വഴി ആ തുടക്കം ഇട്ടത് നല്ല അടിസ്ഥാനത്തിൽ വന്ന് ഇപ്പോൾ ഈ ഒരു അവസരം വരെ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ കാണുന്നത് അനുഭവിക്കുന്ന ഒത്തിരി സന്തോഷമാണ്. എനിക്കറിയാം ഇവിടെ ഇടയ്ക്കിടെ അതിനുശേഷം കുർബാനയ്ക്ക് വരുമ്പോൾ ജോസഫ് ചുരപ്പാടച്ചൻ്റെ സമയത്ത് പള്ളിപ്പണിയുടെ ആ ഒരു ആലോചനയൊക്കെ വന്നപ്പോൾ ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും ആദ്യം അച്ചടിച്ചുണ്ടാക്കിയത്. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്നത്തെ ആ പ്രാർത്ഥന ഇന്ന് ഇവിടെ സഫലമായിരിക്കുകയാണ്. ഞങ്ങളൊക്കെ വരുമ്പോൾ അതിനുശേഷം വരുമ്പോൾ ഞങ്ങളെല്ലാം പ്രാർത്ഥന കുർബാനയ്ക്ക് ശേഷം ആ പ്രാർത്ഥനയും ചെയ്യുമായിരുന്നു, നിങ്ങളും ചെയ്യുമായിരുന്നു. ആ പ്രാർത്ഥന ഇന്ന് ഇവിടെ സഫലമായി. വൈദികരും നിങ്ങളുടെ ഇടവകാശ മുഖങ്ങളും ഒക്കെ ഒന്നിച്ച് ചേർന്ന് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ നേരുകയാണ്. കാരണം മിസ്റ്റർ ഫ്രാൻസിസ് അസിസിയുടെ നാമത്തിലാണ് ഡൽഹിയുടെ ഈ പ്രദേശത്ത് ഒരു ദേവാലയം ഉയർന്നിരിക്കുന്നത്. അത് ഞങ്ങളും കപ്പിച്ചിനെ ഞങ്ങൾ അഭിമാനിക്കുന്നു. സെൻറ്റ് ഫ്രാൻസിസ് അസിസി തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. അതിന് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളെല്ലാ സഹകരണങ്ങളും കൊണ്ട് ഫ്രാൻസിസിൻ്റെ മിസ്റ്റർ ഫ്രാൻസിസിൻ്റെ തിരുനാൾ അടുത്ത 4-ാം തീയതി തന്നെയാണ്. ആ ദിവസം തന്നെയും എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്ത്യോദി പ്രൊവിൻസിൻ്റെ പേരിൽ, കപ്പിജി പ്രൊവിൻസിൻ്റെ പേരിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് പിതാവിനും ഇരുപതിനും നന്മകൾ നേരുന്നു. Now let's have the pleasure of listening to Reverend Sister Jessie, the counselor of Sacred Heart Congregation, Delhi Province. Your Grace, Kuriakose Bharanikulangara, the Archbishop, Very Reverend Monsignor, Father of Church Vatican, respected Commissioner, Reverend Father Martin Palamatum, the Parish Priest, Reverend Fathers, Sisters, my beloved parishioners, and well-wishers. Good evening to one and all. There are special moments and occasions in life of every community that bring people together. Today is one such day when we remember the past years and all the good things that came along with it. This is an occasion for happy elegance, an occasion to speak of the thousand good things the good Lord has done for us. Therefore, this day is really a special day and commendable effort and decision has gone into it. I am happy to appreciate you and congratulate you for your generous contribution towards this church. First of all, let me congratulate and appreciate our beloved Archbishop, His Grace Kuriakose Bharanikulangara. His Grace has enriched our community to have a bouquet of cherished memories today. I express my sincere appreciation in particular to our Parish Priest Reverend Father Martin Palamatum. Dear Father, thank you for being available, willing and responsible for the given responsibility. Dear Father, you worked tirelessly to make the impossible things possible with a friendly approach with everyone. I salute you and congratulate you for making this possible. Dear friends, my beloved parishioners, your participation in the church construction and the responsibilities you fulfilled are appreciated by everyone. All of you were very cooperative, supporting, cooperative and supportive. That's why you could do well in everything today. I thank and appreciate every one of you. I would like to express my deep appreciation to all the former parish priests for their assistance in this new church.
and I conclude by expressing my hope that this house of God will serve as a port to promote the value of love transformed into service and deeds of kindness. From now on, let us try our best to shine a light in this world's darkness in the hope that many may find comfort, joy and confidence through our presence here. Thank you, one and all. Thank you, sister. John F. Kennedy said, as we express our gratitude, we must never forget that the highest appreciation is not to utter words, but to live by them. അടുത്തതായി നമ്മുടെ വികാരി അച്ഛനെയും കൈക്കാരന്മാരെയും പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പിതാവിനെ ക്ഷണിക്കുന്നു. Let's put our hands together. Our Kaikaran, Mr. E.B. Paulos. Joseph, Provincial of Christo Jyoti
Capuchin in Delhi province. Father Santosh, MSc, Delegate of Delhi province. Father Agustin Erukalathur, FMJ. Father Kurian, MSc. Father Anand Bhatti, OFM CAP. Father Matthew Joseph, OFM CAP. I now request our parish priest, Reverend Father Martin, to give away the memento to our Archbishop Kuriakose Bharanikulangara. നമ്മുടെ പിതാവ് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു, പ്രത്യേകം പിതാവിന് നമുക്ക് നന്ദി പറയാം. മൊമെന്റോ സമർപ്പിക്കുമ്പോൾ കൈയടിച്ച് എല്ലാവരും ചേർന്ന് കൈയടിച്ച് പിതാവിനെ meeting. May I invite Mr. E.B. Paulos, the trustee of our church, to extend a vote of thanks. Distinguished guests, reverend fathers, sisters, and my dear friends. After a hectic but joyful day, now we have come to the last item of today's proceedings. Today is a dream come true for the members of this parish, for the let us first thank the Almighty for giving us the place to be with Him and converse with Him. At first, we should thank our Archbishop His Grace, Kuriakose Bharanikulangara, for His support and guidance all these years for achieving the goal of our own church. Today, He has blessed the church for us. From the bottom of our hearts, we, the parish priests of St. Francis of Assisi Church, along with the vicar, Father Martin Paramatam, express our love and gratitude on this occasion. Today, we have among us many distinguished guests. We had the minister, Mr. Rajendra Pal Gautam, he has just left. Ms. Anju Kamal Khan, Mayor, promised to come but she is on her way. Mr. Subhu R, Land Commissioner, PDA. And Mr. P.S. Panbar also promised to come but he is also on the way. Monsignor Father Joseph Vatican, Vicar General, Reverend Father Binoy Joseph, Provincial, Mr. Jodi, Capuchin Province, Reverend Father, Reverend Sister, Jesse Kampen, Counselor, SH Congregation, Delhi Province. All these distinguished guests have spared their valuable time to be among us and share our joy. We express our sincere gratitude for being among us today. From the day we started our endeavor to have a church, many have helped us in various ways. The DDA authorities, the NCD authorities, the architects, Michelle Alex, the civil contractor, Manat Enterprises, electrical contractor, Mr. Johnson, the woodwork contractor, Mr. Vajrang Engineers. Now we have in our midst the mayor and the municipal councillor. Please welcome them. Fire and safety contractor Mr. Jacob and many other contractors who have worked here, and especially Mr. Tannan and his team who has designed and structured the altar, this beautiful altar for us. We
We thank all of you for your sincere efforts to construct a beautiful church. We also thank Bishop Varghese's supervisor who has sincerely worked for completing this church in time. From the very beginning, three committees were formed to oversee the land acquisition, construction and financial aspects. The land committee, the construction committee and the financial committee. We thank the members of all these committees. A special thanks to Mr. Abraham Matthew, convener of construction committee, who has left his own job and projects for the last 15 days to be here and complete the work of this church. Thank you, Abraham, for your selfless efforts. इसके साथ मैं उन सब लोगों को भी धन्यवाद देना चाहता हूँ जो इस साइट पे काम किया है पहला दिन से आज तक जो काम किया है लेबरेट्स उनके सबसे सिंसियरली थैंक्स उनको ही देना चाहिए क्योंकि उन लोगों ने ही ये चर्च बनाया है आई थैंक ऑल ऑफ देम इन देयर एब्सेंस The church has been constructed with the voluntary contributions given by the parishioners and others. We thank all of them on this occasion. Many of them have given beyond their means. Let us welcome Mayor, East Delhi Municipal Corporation, Ms. Anju Kamal Kant. A lot of people have worked very hard to make today's program a grand success. Various committees were formed to undertake distinct tasks. On behalf of the parish and all the members and the vicar, we thank all the parish council members, Madhuveri, DSYM and all the committee members, the choir, who with their sweet songs, as we also thank all those who have made today's arrangements for food, tents, sound, etc. We also thank the Delhi Police and MCD Councillor Mr. Panwar who have helped immensely for the arrangements today. Finally, it is time to thank our former and present parish priests who have sincerely and earnestly worked hard to achieve our goal to have a church here. All the fathers, we thank you immensely from our heart. Thank you. Thank you all. Have a nice day. Achieving success is like a recipe or a formula. We need to put in all the ingredients in proper way for the formula to work. This is what our Honorable Mayor of East Delhi Municipal Corporation, Mrs. Anju Kamal Kant, believes in. Ma'am, we request you to please come and share your thoughts with us. थैंक यू मैम
Now I invite Archbishop to facilitate B.S. Baba and Anju Kamalkant. Shri B.S. Pawar, the Deputy Chairman of Shadra North Zone and our Area Councillor. I once again thank all the dignitaries who took time from their busy schedules and have been with us today. Thank you so much. Praise God in His holy place. Praise Him in His mighty heavens. Praise Him for His powerful deeds. Praise His surpassing greatness. Once again, we wholeheartedly thank each one of you for gracing this occasion and blessing us with your presence. Lord Jesus, bless you.